ഹലോ എവറി വൺ വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചും അതിൻ്റെ റെമഡീസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഫുൾ ടോപ്പിക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് ബട്ട് നിങ്ങൾ മുഴുവൻ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നന്നായിട്ട് ക്ലിയർ ആവും നമുക്ക് അപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ ഇതുവരെ പഠിച്ചത് എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടിൻ്റെ അസൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഒരു കോൺട്രാക്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അഥവാ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട് ആ സെയിം സീക്വൻസിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കാര്യം എന്തിനെ പറ്റിയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്ത പാർട്ടീസ് ആരെങ്കിലും അവരുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കുക ഇപ്പോൾ ഞാനും നിങ്ങളും കൂടെ ഒരു കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തു അല്ലെങ്കിൽ എൻറ്റർ ചെയ്തു ഞാൻ പറയുവാണ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യില്ല ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഇനി ആ കാര്യം നിങ്ങൾ പറ നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ കോൺട്രാക്റ്റിലെ ഏതെങ്കിലും പാർട്ടീസ് അവർ പറഞ്ഞ കാര്യം അവരുടെ ഡ്യൂട്ടി അവർ പെർഫോം ചെയ്യില്ല അവരുടെ ഒബ്ലികേഷൻ അവർ പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് രണ്ട് ടൈപ്പ് ആണുള്ളത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആദ്യം നമ്മൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് നോക്കാം നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നു എന്നിട്ട് ആ കോൺട്രാക്റ്റിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഡേറ്റിന് മുമ്പേ തന്നെ ആ കോൺട്രാക്റ്റിലെ പാർട്ടി പറയുവാണ് ഈ ഇന്ന ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റിൽ പറഞ്ഞ ആ കോൺട്രാക്ട് ഞാൻ പെർഫോം ചെയ്യില്ല അങ്ങനെ പറയുവാണെങ്കിൽ നമ്മളതിനെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയും അതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളും കൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു എന്ന് വിചാരിക്കുക നമ്മൾ ജാനുവരി ഒന്നിന് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു നമ്മൾ പറഞ്ഞ അനുസരിച്ചുള്ള കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത് ഫെബ്രുവരി ഒന്നിനാണെന്ന് വിചാരിക്കുക ഒരു ജനുവരി ഫിഫ്റ്റീൻ ആവുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് ഫെബ്രുവരി ഒന്നിന് ചെയ്യാമെന്ന് പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്യില്ല ഞാൻ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല അപ്പോൾ ശരിക്കും നമ്മൾ കോൺട്രാക്റ്റിൽ അഗ്രി ചെയ്ത ഡേറ്റ് ആയിട്ടില്ല ഫെബ്രുവരി ഒന്നാകുമ്പോഴേ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് ആവുള്ളൂ പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ ടൈമിന് മുമ്പ് തന്നെ പെർഫോം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ന് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആ കോൺട്രാക്റ്റിലെ പാർട്ടി പറയുവാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയും ഇനി ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് രണ്ട് രീതിയിൽ നമ്മൾക്ക് ചെയ്യാം അതായത് നമ്മൾ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല അതാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ അത് നമ്മൾക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം ഒന്നുകിൽ ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടേൺ അതായത് ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞ കോൺട്രാക്ട് ഞാൻ ചെയ്യില്ല എനിക്കതിന് താല്പര്യമില്ല ഒന്ന് ഡയറക്റ്റ് സ്പോക്കൺ ആയിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ലെറ്റർ അയക്കുന്നു ഇന്ന ഡേറ്റിൽ പറഞ്ഞ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ല എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല ഇനി അതല്ലെങ്കിൽ നമ്മൾക്ക് ഇംപ്ലോയിഡ് ആയിട്ടും പറയാം അതായത് ഡയറക്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ട്രെയിറ്റ് പറയുന്നില്ല ഞാൻ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യില്ല എന്ന് ലെറ്റർ അയക്കുന്നുമില്ല ഡയറക്റ്റ് പറയുന്നുമില്ല അതല്ലാതെ എൻ്റെ ആക്ഷൻസിൽ നിന്ന് എൻ്റെ കണ്ടക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുവാണെങ്കിൽ എനിക്ക് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനായിട്ട് താല്പര്യമില്ല അപ്പോൾ ആ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് രണ്ടിനെയും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും അപ്പോൾ നമ്മളുടെ എക്സ്പ്രസ് ആയിട്ട് പറയുന്ന കേസ് എങ്ങനെയാണെന്ന് വിചാരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ ഫിഫ്റ്റീൻത്ത് ജൂലൈയില് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നു എന്തിനാണ് ടെൻ ബേൽസ് ഓഫ് കോട്ടൺ അവർ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവരുണ്ടേരും ഫിഫ്റ്റീൻത്ത് ജൂലൈയിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു അതിൻ്റെ വാല്യൂ ഒക്കെ ഫിക്സ് ചെയ്തു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു ഇതിൽ ചെയ്യേണ്ട ഡേറ്റ് എന്താണ് തേർട്ടിയത്ത് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവർ ഫിഫ്റ്റീൻത്ത് ജൂലൈയിലാണ് എൻറ്റർ ചെയ്തത് അത് കഴിഞ്ഞ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിനാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് പക്ഷേ തേർട്ടിയത്ത് ജൂലൈയിൽ തന്നെ ഇൻഫോം ചെയ്യുവാണ് ഞാൻ ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല അതായത് നമ്മൾ ഫിഫ്റ്റീൻത്ത് ജൂലൈയിൽ എയും ബിംഗ് കൂടെ കോൺട്രാക്ട് വെച്ചു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ജൂലൈ ആണ് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേ ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ആണ് അതായത് കോൺട്രാക്ട് ഡേറ്റിന് വൺ മന്ത് കഴിഞ്ഞിട്ടാണ് പക്ഷേ തേർട്ടീൻത്ത് ജൂലൈയിൽ തന്നെ ഇൻഫോം ചെയ്യുവാണ് ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നില്ല ഫിഫ്റ്റീൻത്ത് ജൂലൈ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിൽ പെർഫോം ചെയ്യേണ്ട കോൺട്രാക്റ്റ് എനിക്ക് പെർഫോം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ അതിനെ നമ്മൾ എന്തു പറയും എക്സ്പ്രസ് റിജക്ഷൻ ആണ് ഡയറക്റ്റ് പറഞ്ഞു ഞാനത് ചെയ്യില്ല എന്ന് ഇനി നമ്മൾക്ക് കണ്ടക്റ്റിൽ നിന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണെന്ന് പറയാം എയും ബിയും കൂടെ എഗ്രിമെൻ്റ് വയ്ക്കുവാണ് എ ബിടെ അടുത്ത് പറഞ്ഞു എയുടെ വൈറ്റ് ഹൗസിനെ ബിക്ക് സെല്ല് ചെയ്യാം അപ്പോൾ സെല് ചെയ്യേണ്ട സിക്സ്റ്റി തൗസൻഡ് അവരെ എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്തു സെല്ല് ചെയ്യേണ്ട ഡേറ്റ് ടെൻത്ത് ഓഗസ്റ്റിന് എൻ്റെ കുതിരയെ വെള്ള കുതിരയെ നിങ്ങൾക്ക് സെല്ല് ചെയ്തേക്കാന്ന് പറഞ്ഞു ഒരു കോൺട്രാക്റ്റും വെച്ചു പക്ഷേ ഫസ്റ്റ് ഓഗസ്റ്റിന് തന്നെ നമ്മളുടെ എ എന്ത് ചെയ്തു ആ കുതിരയെ സിക്ക് സെല് ചെയ്തു അപ്പോൾ ആ കണ്ടക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ ബിക്ക് സെല്ല് ചെയ്യാൻ റെഡി ആയിരുന്നെങ്കിൽ ഏ റെഡി ആണെങ്കിൽ എ പിന്നെ അത് ആ കുതിരയെ സിക്ക് സെല്ല് ചെയ്യില്ലല്ലോ അപ്പോൾ ഈ കേസിൽ എ ഡയറക്റ്റ് പറഞ്ഞില്ല എൻ്റെ കുതിരയെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ല എന്ന് ഡയറക്റ്റ് പറഞ്ഞില്ല പക്ഷേ ആ പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ എ എയുടെ കുതിരയെ സിക്ക് സെല്ല് ചെയ്തു അപ്പോൾ ഇതെന്താണ് ആൻറ്റിസിപ്പേറ്ററി ആണ് അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആ പ്രോമിസറുടെ കണ്ടക്റ്റിൽ നിന്ന് പുള്ളിയുടെ ആ ആക്ഷൻസിൽ നിന്ന് പുള്ളിയുടെ പെരുമാറ്റത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലാതെ ഡയറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞില്ല ഏ പറഞ്ഞില്ല എനിക്ക് താൽപ്പര്യമില്ല എന്ന് ഇനി സെക്ഷൻ തേർട്ടി നയൻ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നമുക്ക് നോക്കാം സെക്ഷൻ തേർട്ടി നയനിൽ പറയുന്നത് വെൻ എ പാർട്ടി ടു എ കോൺട്രാക്ട് ഹാസ് റെഫ്യൂസ്ഡ് ടു പെർഫോം ഓർ ഡിസേബിൾ ഹിംസെൽഫ് ഫ്രം പെർഫോമിംഗ് ഹിസ് പ്രോമിസ് ഇൻ ഇറ്റ്സ് എൻറ്റയർലി ദ പ്രോമിസി മേ പുട്ട് ആൻഡ് എൻഡ് ടു ദ കോൺട്രാക്ട് അൺലെസ് ഹി ഹാസ് സിഗ്നിഫൈഡ് ബട്ട് വേർഡ്സ് ഓർ കോൺട്രാക്ട് ഹിസ് അക്വൈൻഡൻസ് ഇൻ ഹിസ് കണ്ടിന്യൂവൻസ് അതായത് നമ്മളുടെ പ്രോമിസർ പറഞ്ഞ പോലെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിക്ക് ആ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്രോമിസർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ചെയ്യുവാണ് പ്രോമിസിൽ പറഞ്ഞ കാര്യം പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുവാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പ്രോമിസിക്ക് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണ് ഇനി പ്രോമിസി കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സിഗ്നിഫൈ ചെയ്യണം ഞാൻ ഈ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നില്ല ഞാൻ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യുവാണ് എന്ന് കറക്റ്റായിട്ട് സിഗ്നിഫൈ ചെയ്ത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ കോൺട്രാക്റ്റ് പ്രോമിസിക്ക് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്രോമിസ് ചെയ്യേണ്ട പാട്ട് പ്രോമിസി പെർഫോം ചെയ്യേണ്ട കാര്യമില്ല പ്രോമിസിക്ക് കോൺട്രാക്റ്റ് സോറി കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾക്ക് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഉണ്ടാകുന്ന കേസിൽ പ്രോമിസി കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണ് പ്രോമിസർ പെർഫോം ചെയ്യാമെന്ന കാ പറഞ്ഞ കാര്യം പ്രോമിസർ പെർഫോം ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് പ്രോമിസി പറഞ്ഞ കാര്യം പ്രോമിസി പെർഫോം ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഫർദർ എന്തൊക്കെ ഓപ്ഷൻ ആണ് കിട്ടുന്നത് നമ്മളുടെ പ്രോമിസിക്ക് ടു ഐദർ ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് റിസൈൻഡ് കോൺട്രാക്ട് എൻഡ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് ഇന്ന ഡാമേജ് ഉണ്ടായി ആ ഡാമേജ് തരണം എന്നുള്ള രീതിയിൽ കോൺട്രാക്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അത് ക്ലെയിം ചെയ്യുന്നത് ഒന്നുകിൽ നേരത്തെ നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൽ എങ്ങനെയാണ് നേരത്തെ അല്ലേ പറയുന്നത് ആ കോൺട്രാക്റ്റ് ആ ഡേറ്റിൽ പെർഫോം ചെയ്യില്ല എന്ന് അപ്പോൾ ആ അറിഞ്ഞ ഡേറ്റിൽ തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ ജാനുവരി തേർട്ടിയത്തിനാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ജാനുവരി ഫിഫ്റ്റീൻത്തിന് തന്നെ നമ്മൾ പ്രോമിസർ പറയുവാണെങ്കിൽ ഈ കോൺട്രാക്ട് ഞാൻ പെർഫോം ചെയ്യില്ല എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഫിഫ്റ്റീൻത്തിനോ സിക്സ്റ്റീൻത്തിനോ തന്നെ നമ്മളുടെ പ്രോമിസിക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനോ കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാനും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും അതാണ് ഫസ്റ്റ് കേസ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോമിസി വിചാരിക്കുവാണ് ഫിഫ്റ്റീൻത്തിന് ഇന്നിപ്പോൾ ഫിഫ്റ്റീൻത്താണ് ഫിഫ്റ്റീൻത്തിനാണ് പറഞ്ഞത് നമ്മളുടെ പ്രോമിസർ പറഞ്ഞത് ജാനുവരി തേർട്ടിയത്തിന് ഞാൻ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇനി ജാനുവരി തേർട്ടി വരെ സമയമുണ്ടല്ലോ അപ്പോൾ അതിനുള്ളിൽ എപ്പോഴെങ്കിലും മനസ്സ് മാറി പുള്ളി കോൺട്രാക്ട് പെർഫോം ചെയ്താലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കോൺട്രാക്ട് എൻഡ് ചെയ്യേണ്ട കോൺട്രാക്ട് ഓപ്പറേറ്റീവ് ആയിട്ട് തന്നെ വെക്കാം അതായത് കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല റിസൈൻ ചെയ്യുന്നില്ല റിസൈൻ ചെയ്യാതെ കോൺട്രാക്ട് ഓപ്പറേറ്റീവായിട്ട് വയ്ക്കുവാണ് കാരണം ചിലപ്പോൾ ഇനി ആ പറഞ്ഞ ഡേറ്റ് ആകുമ്പോൾ അദ്ദേഹം പെർഫോം ചെയ്താലോ അപ്പോൾ അതുവരെ നോക്കാം അതുവരെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെയുള്ള രീതിയിൽ നമ്മളുടെ പ്രോമിസിക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞത് ഏത് ഡേറ്റിലാണോ ഇൻഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് കോൺട്രാക്ട് പെർഫോം ചെയ്യില്ലാന്ന് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ ജാനുവരി തേർട്ടീൻത്തിൽ പെർഫോം ചെയ്യേണ്ട കോൺട്രാക്ട് ജാനുവരി ഫിഫ്റ്റീൻത്തിന് തന്നെ നമ്മൾ അറിയുവാണ് ആ പറഞ്ഞ ആൾ പെർഫോം ചെയ്യുന്നില്ല അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും നമ്മൾ സെക്കൻഡ് പറഞ്ഞ ഓപ്ഷൻ ജാനുവരി ഫിഫ്റ്റീൻതിന് നമ്മൾ അറിഞ്ഞാലും നമ്മൾ കോൺട്രാക്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നില്ല കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പോവുകയാണ് എന്നിട്ട് ജാനുവരി തേർട്ടി എത്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണ് ജാനുവരി തേർട്ടി എത്ത് ആവുമ്പോൾ ഇനി അഥവാ അയാൾ പെർഫോം ചെയ്താലോ അപ്പോൾ നമ്മൾ അതുവരെ നോക്കിയിട്ട് ഇനി അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിൻ്റെ ഡാമേജസ് ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഹോൾഡ് ചെയ്തത് പ്രോമിസിക്ക് വെയിറ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ ഇങ്ങനെ കേസിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഹി വിൽ കീപ് ദ കോൺട്രാക്ട് അല്ലേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ അതർ പാർട്ടി ആസ് വെൽ ആസ് ഹിസ് ഓൺ അതായത് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി മാത്രമല്ല പ്രോമിസിക്ക് ഇങ്ങനെയുള്ള കേസിൽ കോൺട്രാക്ട് ലൈവ് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നത് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ചിലപ്പോൾ പ്രോമിസിക്കായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ പ്രോമിസർക്കായിരിക്കും കിട്ടുന്നത് അതിപ്പം ഞാനൊരു എക്സാമ്പിള് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും അപ്പോൾ പ്രോമിസർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ പ്രോമിസിക്ക് അതിനെപ്പറ്റി ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല അതായത് പ്രോമിസർക്കല്ലേ ബെനിഫിറ്റ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് കോൺട്രാക്റ്റ് വേണ്ട നിങ്ങൾ പണ്ട് കോൺട്രാക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല അത് ഞാൻ എക്സാമ്പിള് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും

പെർഫോം ചെയ്യാൻ പറ്റും അതായത് അയാളുടെ അഡ്വാൻറ്റേജിന് തന്നെ അയാൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സൂപ്പർ സൂപ്പർവൈസിങ് ഇൻ ഇമ്പോസിബിലിറ്റി വരുന്നു അതുകൊണ്ട് കോൺട്രാക്ട് ആയി പോകുന്ന കേസാണെങ്കിൽ പോലും അതിൻ്റെ ബെനിഫിറ്റ് പ്രോമിസർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം എ ഒരു സെല്ലറാണ് എ ഒന്ന് ഒന്നിന് അതായത് ജനുവരി ഒന്ന് ഒന്ന് ഒന്നിന് ബീഡ് എടുത്ത് കോൺട്രാക്ട് ചെയ്യുന്നു തൗസൻഡ് കെ ജി മാങ്കോ ഫോർട്ടി റുപ്പീസിന് ബൈ ചെയ്തോളാം എയും യും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് എ തൗസൻഡ് തൗസൻഡ് സോറി ഹൺഡ്രഡ് കെ ജീസ് റുപ്പീസ് ഫോർട്ടി പെർ കെ ജി വെച്ച് മാംഗോ ഇവർ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള എഗ്രിമെൻ്റ് രണ്ടുപേരും കൂടെ വെച്ചു ആ എ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് മാർച്ച് ആണ് ഇവർ ജനുവരി ഫസ്റ്റിനാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത് പക്ഷേ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് മാർച്ച് ആണ് ഫെബ്രുവരി ഫിഫ്റ്റീൻ ആയപ്പോഴേക്കും നമ്മളുടെ എ റഫ്യൂസ് ചെയ്യുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ മാംഗോയുടെ റേറ്റ് എയ്റ്റി റുപ്പീസാണ് ഇവർ തമ്മിൽ എഗ്രി ചെയ്ത റേറ്റ് എത്രയാണ് ഫോർട്ടി അല്ലേ അപ്പോൾ ഇപ്പോൾ എയ്റ്റി റുപ്പീസ് ഉള്ളപ്പോൾ എന്തിനാണ് ഫോർട്ടി റുപ്പീസ് ഇന്ന് സെല്ല് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എ പറയുന്നു ഫെബ്രുവരി ഫിഫ്റ്റീൻ ആയപ്പോൾ ഈ കോൺട്രാക്ട് ഞാൻ പെർഫോം ചെയ്യുന്നില്ല എനിക്ക് ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ താല്പര്യമില്ല എന്ന് റെഫ്യൂസ് ചെയ്തു അപ്പോൾ എന്താണ് നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓപ്ഷൻ വൺ വെച്ചാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോമിസിക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും കോൺട്രാക്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ട് ഡാമേജ് ക്ലെയിം ചെയ്യാം എത്രയാണ് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇവർ എഗ്രി ചെയ്ത റേറ്റ് ഫോർട്ടി പെർ കെ ജി അല്ലേ ഇപ്പോഴത്തെ റേറ്റ് എയ്റ്റി റുപ്പീസാണ് സോ ആ ഡിഫറൻസ് എയ്റ്റി മൈനസ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ ബാക്കി ഫോർട്ടി പെർ കെ ജി അപ്പോൾ ഫോർട്ടി റുപ്പീസ് ഇൻറ്റു ഹൺഡ്രഡ് കെ ജിസ് അല്ലേ ഇവർ എഗ്രി ചെയ്തത് അപ്പോൾ ഫോർ തൗസൻഡ് റുപ്പീസ് ഡാമേജസ് നമ്മളുടെ ബിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പ്രോമിസിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷനിലാണ് ഇനി നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മളുടെ പ്രോമിസി കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നില്ല ഡാമേജ് ക്ലെയിം ചെയ്യുന്നില്ല വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഡ്യൂ ഡേറ്റ് എത്തി അതായത് മാർച്ച് ഫിഫ്റ്റീൻ നമ്മൾ എഗ്രി ചെയ്ത ഡ്യൂ ഡേറ്റ് എത്തി ആ സമയത്ത് ഇതിൻ്റെ മാങ്കോടെ റേറ്റ് പതിനഞ്ച് രൂപയുള്ളൂ കിലോയ്ക്ക് നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത റേറ്റ് എത്രയാണ് ഫോർട്ടി പെർ കെ ജി ആണ് അപ്പോൾ ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്താൽ ആർക്കാണ് ബെനിഫിഷ്യൽ ആവുന്നത് എക്കാണ് ബെനിഫിഷ്യൽ ആവുന്നത് ശരിയല്ലേ ഫോർട്ടിക്ക് കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്തു ഇപ്പം ആകെ പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ പതിനഞ്ച് രൂപയുള്ള സാധനമാണ് നാൽപ്പത് രൂപയ്ക്ക് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞ് കോൺട്രാക്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും എ കോൺട്രാക്ട് പെർഫോം ചെയ്യുമല്ലോ അപ്പോൾ എ കോൺട്രാക്ട് അങ്ങനെ പെർഫോം ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മളുടെ ബിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ അന്ന് പറഞ്ഞതല്ലേ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ കോൺട്രാക്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമില്ല കാരണം ഇപ്പോൾ പതിനഞ്ച് രൂപേലേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇതിൽ നിന്ന് നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് ഒരിക്കലും ബിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ബി കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നതിന് തുല്യമാവും മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നം ആ സമയത്ത് തന്നെ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും ഇത് ഡ്യൂ ഡേറ്റ് ആയപ്പോൾ നമ്മളുടെ പ്രോമിസർ ആണ് ഡീഫോൾട്ട് ചെയ്തത് അല്ലെങ്കിൽ പ്രോമീസറാണ് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞതെങ്കിലും നമ്മുടെ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ഇപ്പോൾ ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് പ്രോമിസർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് കാരണം പതിനഞ്ച് രൂപയുള്ള സാധനമാണ് നാൽപ്പത് രൂപയ്ക്ക് ബിക്ക് വിൽക്കുന്നത് അപ്പോൾ അത്രയും പ്രോഫിറ്റ് കിട്ടുവാണ് എന്നാലും ആ കേസിലും നമ്മളുടെ ബിക്ക് കോൺട്രാക്ട് റെഫ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി വന്നാലും അതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നത് ചിലപ്പോൾ പ്രോമിസർക്കായിരിക്കും പ്രോമിസർക്ക് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇതൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു റൂള് വരുവാണ് മാർച്ച് ഫിഫ്റ്റീൻത്തിന് മുമ്പായിട്ട് മാർച്ച് ഫിഫ്റ്റീൻ ആണ് നമ്മളുടെ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു റൂള് വരുവാണ് നിയമത്തിലൊരു ചേഞ്ച് വരുന്നു പുതിയൊരു ലോ വരുന്നു അല്ലെങ്കിൽ പുതിയൊരു റൂള് വരുന്നു പ്രൈവറ്റ് പാർട്ടീസ് ആരും ഡയറക്റ്റ് മാംഗോ സെല്ല് ചെയ്യാൻ പാടില്ല പ്രൈവറ്റ് പാർട്ടീസ് ഗവൺമെൻറ്റിനെ സെല്ല് ചെയ്യാവുള്ളൂ എന്നിട്ട് ഗവൺമെൻ്റ് ആണ് ബാക്കി ബൈയേഴ്സിന് സെല്ല് ചെയ്യുന്നത് മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിലാണ് അഗ്രിമെൻ്റ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാങ്ങോ സെല്ല് ചെയ്യാൻ പാടില്ല ഞാൻ ഗവൺമെൻറ്റിന് സെല്ല് ചെയ്യണം എന്നിട്ട് ഗവൺമെൻറ് ആണ് നിങ്ങൾക്കും മറ്റാളുകൾക്കൊക്കെ അത് സെല്ല് ചെയ്യുന്നത് അങ്ങനൊരു റൂള് വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് സൂപ്പർ വീനിങ് ഇമ്പോസിബിലിറ്റി ആയി കാരണം നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് വെച്ചു എനിക്ക് എനിക്കിനിയിപ്പോൾ അത് സെല്ല് ചെയ്യാൻ പറ്റില്ല ഒരു ലോയിൽ വന്ന ചേഞ്ച് കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതായി അപ്പോൾ നമ്മളുടെ കോൺട്രാക്ട് എന്തായി വോയിഡായി ഈ കേസിൽ സെല്ലർക്ക് എ ആണ് കോൺട്രാക്ട് ഫസ്റ്റ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്തതെങ്കിലും എക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ സൂപ്പർ വീനിങ് ഇമ്പോസിബിലിറ്റി കൊണ്ട് കോൺട്രാക്ട് ആയില്ലേ അതിൻ്റെ ബെനിഫിറ്റ് എക്ക് എടുക്കാം കാരണം ബിക്ക് ഒരിക്കലും ഡാമേജസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല നേരത്തെ തന്നെ നമ്മളുടെ എ പറഞ്ഞതാണ് ഞാൻ കോൺട്രാക്ട് പെർഫോം എന്ന് ബി പക്ഷേ ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തു ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ഒരു സൂപ്പർ വെയിനിങ് ഇമ്പോസിബിലിറ്റി വന്നു കോൺട്രാക്ട് വോയിഡായിപ്പോയി ആ കേസിൽ എക്ക് ബെനിഫിറ്റഡാവും കാരണം ബിക്ക് ഇനി കോൺട്രാക്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ട് ഡാമേജ് തരണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാനോ കേസ് കൊടുക്കാനോ ഒന്നും സാധിക്കില്ല ആ സമയത്ത് നമ്മളുടെ എ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഡേറ്റിൽ തന്നെ ആ ഫെബ്രുവരിയിൽ തന്നെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഈ പോയിന്റ് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് നന്നായിട്ട് മനസ്സിലായല്ലോ ഇനി നമ്മൾക്ക് അടുത്തത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നോക്കാം ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒന്നും പറയുന്നില്ല ആ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല എന്ന് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ഡേറ്റ് എന്നാണോ അതിൻ്റെ ആ ഡ്യൂ ഡേറ്റിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരിക്കുക ഇപ്പം ഇന്നാണ് കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇന്ന് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നില്ല അല്ലാതെ നേരത്തെ ഒന്നും ഇൻഫോം ചെയ്യുന്നില്ല ഞാൻ ഇന്ന ഡേറ്റിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യില്ല സോ ഷെഡ്യൂൾഡ് ഡേറ്റിൽ എന്നാണോ പെർഫോം ചെയ്യേണ്ടത് ആ പെർഫോമൻസ് പ്രോമിസ് ചെയ്ത ഡേറ്റിൽ അത് പെർഫോം ചെയ്യാതിരിക്കുക അതിലും ഏതെങ്കിലും പാർട്ടീസ് ആ സെയിം ഡേറ്റിൽ പെർഫോം ചെയ്യാതിരിക്കുക അതിനെയാണ് നമ്മൾ ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിൽ എങ്ങനെയാണ് നേരത്തെ പറയും ആക്ച്വൽ ബ്രീച്ചിൽ നേരത്തെ ഇൻഫോം ചെയ്യുന്നൊന്നുമില്ല ആ പെർഫോം ചെയ്യേണ്ട ഡേറ്റിൽ പക്ഷേ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നില്ല ഈ കേസിൽ നമ്മളുടെ അതേ പാർട്ടി അതായത് ആരാണോ പെർഫോം ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒരാൾ പെർഫോം ചെയ്യാതിരുന്നത് കൊണ്ട് മറ്റേ പാർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായി കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി ഉണ്ടായിക്കാണുമല്ലോ ആ പാർട്ടിക്ക് നമ്മളുടെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന പാർട്ടിക്ക് കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട് കുറച്ച് റെമഡീസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും മറ്റയാൾ പെർഫോം ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇത്ര നഷ്ടം വന്നു സോ എനിക്കതിന് കുറച്ച് റെമഡീസ് വേണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കും അതെന്തൊക്കെയാണെന്ന് നമുക്ക് റോഡ് നോക്കാം ഫസ്റ്റ് റെമഡി വരുന്നത് സ്യൂട്ട് ഫോർ ഡാമേജസ് അതായത് ഞാൻ ഈ ഇത് ചെയ്യാതിരുന്നത് കൊണ്ട് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടായി അപ്പോൾ ആ നഷ്ടം എനിക്ക് തരണം എന്ന് പറഞ്ഞ് നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് പുറകെ ഇനി റെസിഷൻ ഓഫ് കോൺട്രാക്ട് കോൺട്രാക്ട് റിസൈൻ ചെയ്യാൻ സാധിക്കും കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുവാണ് കോൺട്രാക്ട് പിന്നെ ഞാൻ പെർഫോം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാം പിന്നെ സ്പെസിഫിക് പെർഫോമൻസിന് വേണമെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം അതായത് ചില കേസസിൽ നമ്മൾക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ മേടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല നമ്മൾക്ക് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം പെർഫോം ചെയ്ത് കിട്ടുവാണ് വേണ്ടത് അപ്പം അങ്ങനെയുള്ള കേസിൽ ആ പെർഫോമൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ അതായത് നമ്മൾ ഇഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പാർട്ടിയെ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇന്ന കാര്യം അയാൾ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്യൂട്ട് ഫയൽ ചെയ്യണം അതാണ് സ്യൂട്ട് ഫോർ ഇഞ്ചെക്ഷൻ ദെൻ സ്യൂട്ട് അപ്പോൺ ക്വാൻഡം എറിവിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി നമ്മൾക്ക് ഓരോന്നോരോന്ന് നോക്കാം ഫസ്റ്റ് വൺ സ്യൂട്ട് ഫോർ ഡാമേജസ് സ്യൂട്ട് ഫോർ ഡാമേജസിൽ എന്താണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വന്നു അപ്പോൾ ഒരാൾ ബ്രീച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മറ്റാൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ ആ കേസിൽ നമ്മൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഈ ബ്രീച്ച് വന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായി സോ അത് കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് നഷ്ടമുണ്ടായ പാർട്ടിക്ക് സാധിക്കും ആരാണോ ബ്രീച്ച് ചെയ്തത് അവർ ആ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് പിന്നെ എന്തെങ്കിലും ഒബ്ലികേഷൻ ചെയ്യുന്നില്ല നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്തു ആ കേസിൽ നമുക്ക് കോമ്പൻസേഷനായിട്ട് ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ആ കോൺട്രാക്ട് പെർഫോം ചെയ്താലും എനിക്കിപ്പോൾ എന്ത് ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ ആ ബെനിഫിറ്റ് വേണമെങ്കിൽ എനിക്ക് ഡാമേജ് ആയിട്ട് ചോദിക്കാനായിട്ട് ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അതല്ല ഇപ്പോൾ ആ കോൺട്രാക്ട് പെർഫോം ചെയ്താൽ എനിക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ ബെനിഫിറ്റ് ആണുള്ളതെങ്കിൽ എനിക്ക് ആ തൗസൻഡ് റുപ്പീസ് പേ ചെയ്യണം എന്നുള്ള രീതിയിൽ ചോദിക്കാം സാധിക്കും ഇപ്പോൾ നമ്മൾ ടൈപ്പ്സ് ഓഫ് ഡാമേജസ് പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും ഇനി റെമഡി ബൈ വേ ഓഫ് ഡാമേജസ് ഓർ കൈൻഡ്സ് ഓഫ് ഡാമേജസ് അതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് ആണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും കൂടുതൽ പേരും ഓപ്റ്റ് ചെയ്യുന്ന എന്താണ് നമുക്ക് കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നു ബ്രീച്ച് വന്നപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഇഞ്ചുവേർഡ് പാർട്ടി ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ പാർട്ടി പറയും എനിക്ക് ഈ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്ന കാരണം എനിക്ക് ഇങ്ങനെ നഷ്ടമുണ്ടായി സോ എനിക്ക് ഡാമേജസ് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഡാമേജസ് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് നമ്മൾക്ക് കോടതിയെ സമീപിക്കാനോ ഡാമേജസ് ക്ലെയിം ചെയ്യാനോ സാധിക്കും ആ എന്തിനു വേണ്ടിയാണ് നമുക്കൊരു ലോസ് ഉണ്ടായി ആ ലോസ് സഫർ ചെയ്തതിനുള്ള കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞ് ചോദിക്കാം ഡാമേജസ് നമ്മൾ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇഞ്ചുവേർഡ് പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡാമേജസ് പല ടൈപ്പ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് ഓർഡിനറി ഡാമേജ് ഓർഡിനറി ഡാമേജ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ ഒരു എക്സാമ്പിളിൽ പറഞ്ഞില്ലേ എൺപത് രൂപയാണ് ആ ഡേറ്റിലെ പ്രൈസ് പക്ഷേ നാൽപ്പത് രൂപയ്ക്കാണ് ഇവർ കോൺട്രാക്ട് വെച്ചത് അപ്പോൾ ഓർഡിനറി ഡാമേജ് എന്ന് പറഞ്ഞാൽ അതിൽ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കില്ല എൺപത് മൈനസ് നാൽപ്പത് അപ്പോൾ നാൽപ്പത് രൂപ വെച്ച് നൂറ് കിലോയ്ക്ക് അങ്ങനെ അതാണ് ഓർഡിനറി ഡാമേജ് എന്താണോ ആ ലോസ് ആക്ച്വലി ആ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നതുകൊണ്ട് എന്താണോ ലോസ് ഉണ്ടായത് ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യുക അതാണ് നമ്മൾ ഓർഡിനറി ഡാമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറലി ആ ബ്രീച്ച് കൊണ്ട് ഉണ്ടായ ലോസ് എന്താണോ അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുക കാരണം ഒരാൾ ബ്രീച്ച് ചെയ്തപ്പോൾ മറ്റേ ഒരു ലോസ് ഉണ്ടായി സോ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യുക അതാണ് നമ്മളുടെ ഓർഡിനറി ഡാമേജിൽ വരുന്നത് സച്ച് കോമ്പൻസേഷൻ ഈസ് നോട്ട് ടു ബി ഗിവൺ ഫോർ എനി റിമോട്ട് ഓർ ഇൻഡയറക്ട് ലോസ് ഓർ ഡാമേജ് സസ്റ്റെയിൻഡ് ബൈ റീസൺസ് ഓഫ് ദ ബ്രീച്ച് അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ലോസ് ആണ് ഓർഡിനറി ഡാമേജസിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുക ഇൻഡയറക്റ്റ് ലോസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല അതെന്താ എങ്ങനെയാണ് ഇൻഡയറക്ട് ക്ലോസ് എന്താണ് ഡയറക്ട് ക്ലോസ് എന്താണ് നമ്മളുടെ ഇതിനെപ്പറ്റി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് ക്ലിയർ ആവും അത് ഹാർഡ്ലി വേഴ്സസ് ബെക്സൈഡൽ കേസിലാണ് നമ്മളുടെ ആ കേസ് ലോയിൽ എന്താ വരുന്നത് വെച്ചാൽ ഒരു പീയുടെ ഫ്ലോർ മില്ലിൻ്റെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരുന്നു മെഷീൻ ഒരു മെഷീൻ പാർട്ട് എന്ന് നമുക്ക് വിചാരിക്കാം ആ മെഷീൻ്റെ ആ മില്ലിൻ്റെ ഒരു പാർട്ട് അത് കംപ്ലയിൻ്റ് ആയി അത് കംപ്ലൈൻ്റ് ആയപ്പോൾ നമ്മളുടെ പി എന്ത് ചെയ്തു അത് ഡിക്ക് കൊടുത്തിട്ട് ഡീടെ അടുത്ത് അത് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു ഡി പറഞ്ഞു ഓക്കെ റിപ്പയർ ചെയ്തിട്ട് വിത്തിൻ ടു ഡേയ്സ് അത് ഡെലിവറി ചെയ്യാം അത് റിപ്പയർ ചെയ്ത് വിത്തിൻ ടു ഡേയ്സിനകം ഞാനത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാമെന്ന് നമ്മളുടെ ഡി പി യോട് എഗ്രി ചെയ്തു അപ്പോൾ മില്ല് ആ സാധനം ഇല്ലാത്തത് കൊണ്ട് ആ മെഷീൻ പാട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫ്ലോ ഫ്ലോർ മില്ല് പീ വർക്ക് ചെയ്യാൻ സാധിപ്പിച്ചിട്ടില്ല സോ മെഷീൻ വർക്ക് നമ്മൾ മില്ല് ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഫംഗ്ഷനിങ് ഇല്ലാതിരിക്കുവാണ് അപ്പോൾ ഡി രണ്ട് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഡി പറഞ്ഞതും കഴിഞ്ഞ് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാണ് ആ മെഷീൻ പാട്ട് കൊണ്ടു കൊടുക്കുന്നത് അതായത് ടോട്ടൽ സെവൻ ഡേയ്സ് ഫൈവ് ടൂ ഡേയ്സിനുള്ളിൽ റിപ്പയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞ സാധനം ടോട്ടൽ സെവൻ ഡേയ്സ് കഴിഞ്ഞാണ് നമ്മളുടെ പീയുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ പി എന്ത് ചെയ്തു നമ്മൾ ഡിക്ക് എതിരെ ഡാമേജസിന് ക്ലെയിം ചെയ്തു അതായത് ഈ ഡിലേ വന്നത് കൊണ്ടുള്ള ഡാമേജ് വേണം എന്നും പറഞ്ഞു അതുകൂടാതെ ഇത്രയും ദിവസം ഇത് വർക്ക് ചെയ്യാതിരുന്നതുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് പോയി എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ കുറച്ച് എമൗണ്ട് പ്രോഫിറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് എമൗണ്ട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അതും കൂടെ തരണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഡെലി ഡിലേ ആയതിൻ്റെ ഒരു കോമ്പൻസേഷൻ വേണം പ്ലസ് പ്രോഫിറ്റിൽ വന്ന നഷ്ടത്തിന് ആ എമൗണ്ടും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അപ്പോൾ ഈ കേസിൽ നമ്മളുടെ കോർട്ട് എന്താ പറഞ്ഞത് കോർട്ട് പറഞ്ഞു പി ഓർഡിനറി ഡാമേജസ് പിക്ക് കിട്ടാനായിട്ട് പി പിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് കാരണം ഡിലേ വന്നു ഡിലേ വന്നതുകൊണ്ട് കുറച്ച് ഓർഡിനറി ഡാമേജ് വന്നിട്ടുണ്ട് ആ ഓർഡിനറി ഡാമേജ് ഡി പിക്ക് പേ ചെയ്യണം പക്ഷേ ഡി പിക്ക് പ്രോഫിറ്റ് ഒന്നും പേ ചെയ്യാനായിട്ടുള്ള ലയബിളല്ല കാരണം ഇത് ഇദ്ദേഹം പറഞ്ഞില്ലേ എനിക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതിൽ കുറച്ച് എമൗണ്ട് നഷ്ടപ്പെട്ടു സോ അത് പേ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അത് പേ ചെയ്യാനായിട്ട് നമ്മൾ ഡി ലയബിൾ അല്ല എന്നാണ് കോടതി പറഞ്ഞത് അതിൻ്റെ റീസൺ എന്താണ് നമ്മുടെ ഡീഡ് ഡീഡെടുത്ത് ആ മെഷീൻ മെഷീൻ പാട്ട് നന്നാക്കി കൊണ്ടുവരാൻ മാത്രമേ പറഞ്ഞുള്ളൂ ആ മെഷീൻ പാട്ട് നന്നാക്കാൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഡിലേ ആയാല് മില്ല് വർക്ക് ചെയ്യില്ല അപ്പം എനിക്കിങ്ങനെ പ്രോഫിറ്റിൽ നഷ്ടം വരും അങ്ങനെയുള്ള കാര്യം വല്ലതൊന്നും പറഞ്ഞിരുന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇത് കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ സോ അതുകൊണ്ട് സ്പെഷ്യൽ ഡാമേജ് വേണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഓർഡിനറി ഡാമേജസ് മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ സ്പെഷ്യൽ ഡാമേജ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ അത് ഇൻഫോം ചെയ്തിരിക്കണം നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മളത് അറിയിച്ചാൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഓർഡിനറി ഡാമേജ് നമ്മളുടെ പിക്ക് ക്ലെയിം ചെയ്യാം അല്ലാതെ പ്രോഫിറ്റ് പാർട്ട് വേണമെന്നൊന്നും പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി അതിനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് എ എ ബിയും ആയിട്ട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വയ്ക്കുവാണ് അഞ്ഞൂറ് രൂപ പെർ ബാഗ് റൈസ് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സോറി ഫൈവ് തൗസൻഡ് പെർ ബാഗ് പ്രൈസ് സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞവർ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു അപ്പോൾ ഡെലിവറി ശരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഡെലിവറി ഡേറ്റിൽ പ്രൈസ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി അപ്പോൾ ഇവർ എഗ്രി ചെയ്തത് ഫൈവ് തൗസൻഡിന് സെൽ ചെയ്യാമെന്നല്ലേ ഇപ്പോൾ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ നമ്മളുടെ എ എന്ത് പറഞ്ഞു എനിക്കിനീ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ താൽപ്പര്യമില്ല കാരണം ഈ കോൺട്രാക്ട് പെർഫോം ചെയ്താൽ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നില്ല എന്ന് എ പറഞ്ഞു ഈ കേസിൽ ബിക്ക് എത്ര എമൗണ്ട് ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഓർഡിനറി ഡാമേജസ് ആയിട്ട് നമ്മളുടെ ബിക്ക് എയിൽ നിന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് കാരണം ഇപ്പോഴത്തെ റേറ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇവർ എഗ്രി ചെയ്ത റേറ്റ് ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ ഇപ്പോഴത്തെ റേറ്റിൽ വേറൊരാളുടെ വാങ്ങിക്കുവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ നഷ്ടം വരുന്നത് സോ ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓർഡിനറി ഡാമേജസ് മാത്രമേ എയിൽ നിന്ന് ബിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഡാമേജസ് സ്പെഷ്യൽ ഡാമേജസ് ഏത് കേസിലാണ് വരുന്നതെന്ന് വെച്ചാൽ വെറേ പാർട്ടി ടു എ കോൺട്രാക്ട് റിസീവ്സ് എ നോട്ടീസ് ഓഫ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് അഫെക്റ്റിംഗ് ദ കോൺട്രാക്ട് ഹീ വിൽ ബി ലയബിൾ നോട്ട് ഓൺലി ഫോർ ഡാമേജസ് എറൈസിങ് നാച്ചുറലി ആൻഡ് ഡയറക്റ്റ്ലി ഫ്രം ദ ബ്രീജ് ബട്ട് ഓൾസോ ഫോർ സ്പെഷ്യൽ ഡാമേജസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞില്ലേ നേരത്തെ പറയാത്തത് കൊണ്ട് നമുക്ക് ഓർഡിനറി ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കാരണം നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടില്ല ഇൻഫോം ചെയ്തിട്ടില്ല നമ്മൾക്ക് ഇതിന് സ്പെഷ്യൽ ഡാമേജിന് എക്സാമ്പിൾ നോക്കാം സ്പെഷ്യൽ ഡാമേജിൻ്റെ കേസിൽ നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്യും ഇങ്ങനെ ഒരു ബ്രീച്ച് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എനിക്ക് ഇന്ന ലോസ് വരും സോ അത് നിങ്ങൾ തരേണ്ടി വരും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്യും എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്ര ലോസ് വരും നമ്മൾ ഇൻഫോം ചെയ്യുന്നു അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ ഡാമേജ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് എക്സാമ്പിൾ നോക്കാം എ ബിക്ക് ഒരു മെഷീൻ ഡെലിവറി ചെയ്തു എന്നിട്ട് പറഞ്ഞു അത് പെട്ടെന്ന് ഇന്ന ഫാക്ടറിയിൽ എത്തിക്കണം എയിടെ തന്നെ ഒരു ഫാക്ടറിയിൽ ഒരു മില്ലില് ഈ മെഷീൻ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എ ആ പറയുന്ന സമയത്ത് ബീടെ അടുത്ത് പറഞ്ഞു ഈ മെഷീൻ ഇല്ലാതെ ഫാക്ടറി വർക്ക് ചെയ്യാൻ പറ്റില്ല ഫാക്ടറിയിൽ വർക്ക് ചെയ്യണമെങ്കിലും ഈ മെഷീൻ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കണം ഡിലേ ആക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കൊടുത്തത് പക്ഷേ ബി ആവശ്യമില്ലാതെ വെറുതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി കിടന്ന് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചപ്പോൾ ഒത്തിരി താമസിച്ചാണ് എത്തിയത് അത് ഒരു റീസണബിൾ കേസിൽ ഡിലേ വന്നതല്ല അൺറീസണബിളായിട്ട് ആയിട്ടാണ് ആ മെഷീൻ ഡെലിവർ ചെയ്തത് അത് കാരണം എക്ക് പ്രോഫിറ്റ് നിന്ന് എയുടെ പ്രോഫിറ്റ് പോവുകയും ചെയ്തു അതുമല്ല എ ഗവൺ ഒരു ഗവൺമെൻറ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രോഫിറ്റബിൾ കോൺട്രാക്റ്റിൽ ഇവർ എൻറ്റർ ചെയ്യാനിരുന്നത് ഈ മെഷീൻ ഡിലേ ആയതുകൊണ്ട് അതും നഷ്ടപ്പെട്ടു ഈ കേസിൽ നമ്മളുടെ എക്ക് ഈ ഡിലേ ആയതുകൊണ്ടുള്ള എമൗണ്ട് കൂടാതെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന എന്താണ് പ്രോഫിറ്റിൽ വന്ന നോർമൽ പ്രോഫിറ്റിൽ വന്ന ലോസ് അതായത് ഇന്നത്തെ ദിവസം ഇപ്പോൾ മെഷീൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അപ്പം ഇന്ന് മെഷീൻ കിട്ടാത്തത് കൊണ്ട് എനിക്ക് രണ്ടായിരം രൂപ പ്രോഫിറ്റ് കിട്ടിയില്ല അപ്പം എനിക്ക് ആ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ആവറേജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എത്രയാണോ ആവറേജ് എമൗണ്ട് ഡെയിലി പ്രോ പ്രോഫിറ്റ് വരുന്നത് ആ അത്ര എമൗണ്ട് എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ട് ദിവസം ഡിലേ ആയെങ്കിൽ രണ്ട് ദിവസത്തെ ആവറേജ് പ്രോഫിറ്റ് ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ ഗവൺമെൻ്റ് ആയിട്ട് കോൺട്രാക്ട് പോയി ഗവൺമെൻറ് ഈ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻ്റ് ആയിട്ട് കോൺട്രാക്ട് കിട്ടിയനെ മെഷീൻ ഇല്ലാഞ്ഞുകൊണ്ട് ആയിട്ടുള്ള കോൺട്രാക്ട് പോയി സോ അതിൻ്റെ കോമ്പൻസേഷനും കൂടി എനിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്താണ് നമ്മൾ ഈ മെഷീൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞിരുന്നോ ഗവൺമെൻറ് ആയിട്ടൊരു കോൺട്രാക്ട് ഉണ്ട് അപ്പോൾ ഈ മെഷീൻ ഇല്ലെങ്കിൽ ആ കോൺട്രാക്ട് പോകുമെന്നൊക്കെ പറഞ്ഞോ ഇല്ലല്ലോ മെഷീൻ ഇല്ലെങ്കിൽ നോർമലി ആ ഫാക്ടറി വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ ആ സെക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഫോം ചെയ്തത് ആ കാര്യമുള്ളൂ ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊന്നും നമ്മൾ ഇൻഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ലോസ് വേണമെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നോർമൽ ആവറേജ് പ്രോഫിറ്റിൽ ഉണ്ടായ ലോസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ തേർഡ് വൺ വരുന്നത് വിൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജസ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ബ്രാക്കറ്റിൽ എക്സാമ്പിൾ ഫോർ അതേഴ്സ് ഇട്ടേക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ കേസസിൽ ഡാമേജസ് എന്തിനാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഡാമേജ് കൊടുക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും അതൊരു പാഠമായിരിക്കണം ഇപ്പം നമ്മൾ ഫിലിമിലൊക്കെ പറയില്ലേ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ അതായത് മറ്റാരും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ തോന്നരുത് ഇങ്ങനെ ചെയ്താൽ ഇന്ന ഇന്ന പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന ഡാമേജസ് കൊടുക്കേണ്ടി വരും എന്ന് മറ്റുള്ളവർക്കൊരു മാതൃകയാക്കുക അപ്പം നിങ്ങൾ മെയിലിൽ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത് കാരണം ഇത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡാമേജസ് പേ ചെയ്യേണ്ടി വരും എന്ന് മറ്റുള്ളവർക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാനും കൂടെ മറ്റാരും അത് ചെയ്യാതിരിക്കാൻ മറ്റുള്ളവർക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാമേജസ് ആണ് വിൻഡിക്റ്റീവ് ഓർ എക്സാമ്പിളറി ഡാമേജസ് അതിനിപ്പോൾ എക്സാമ്പിള് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കല്യാണം കഴിക്കാം എന്ന് എഗ്രി ചെയ്യുന്നു എന്നിട്ട് അതിൽ നിന്ന് ബ്രീച്ച് ചെയ്യുന്നു ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നു ആ ബ്രീച്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഏയും ബിംഗ് കൂടെ തമ്മിലാണെങ്കിൽ എ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തു എന്ന് വിചാരിക്കുക ആ സമയത്ത് ബിക്ക് കുറേ മനോവേഷം ഉണ്ടാവില്ലേ ബിക്ക് സങ്കടം ഉണ്ടാവും ഇപ്പോൾ കല്യാണം ഫിക്സ് ചെയ്തു എല്ലാവരെയൊക്കെ വിളിച്ചു കല്യാണത്തിൻ്റെ അന്ന് ഏ ബ്രീച്ച് ചെയ്യുന്നു അപ്പോൾ ബി ആളുകളുടെ മുമ്പിൽ നാണം കെട്ടു അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാകും അതിൻ്റെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ബി ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോവാം അല്ലെങ്കിൽ മെൻറ്റൽ പൊസിഷൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള കേസ് വേറെ ആരും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഡാമേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിൻഡിക്റ്റീവ് ഓർ എക്സംബറി ഡാമേജസ് ഡാമേജസ് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത് കാരണം അതിൽ നമ്മൾക്കിപ്പോൾ ഒരു വാല്യൂ വെച്ച് നമ്മൾക്ക് പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ എന്നാലും അവരുടെ ഫീലിങ്സ് അവരുടെ അത് ഒരു നല്ല കാര്യമാണോ മാര്യേജ് ചെയ്യുക എന്നൊക്കെ എഗ്രി ചെയ്തിട്ട് ബ്രീച്ച് ചെയ്യുന്നത് അല്ല അപ്പോൾ അവരുടെ ഫീലിങ്സിനെ അത് ഹേർട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരു ഇഞ്ചുറി ഉണ്ടായി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി സോ അങ്ങനെയുള്ള കേസിൽ മറ്റാരും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിൻഡിക്റ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജ് അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു മാരേജ് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നു സെക്കൻഡ് കേസ് അതിന് വരുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് പക്ഷേ എന്നാലും ബാങ്കുകാർ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ ശ്രദ്ധിക്കാതെയോ നമ്മളുടെ ചെക്ക് ഡിസ് ചെയ്യുന്നു നമ്മളുടെ ചെക്ക് ഡിസ് ഓണർ ചെയ്യുന്നു ഇപ്പോൾ ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക ഒരു ബിസിനസ് പേഴ്സണിന് ചെക്ക് ഡിസ് ഓണർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് ശരിയല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് തന്നു ചെക്ക് തന്നിട്ട് ആ ചെക്ക് ഡിസ് ഓണർ ആയെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഇത്രയും പൈസ പോലും ഇല്ലാതെയാണ് വല്ല ബിസിനസ്സുകാരണെന്ന് പറഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടും ഈ ചെറിയ എമൗണ്ടിൻ്റെ ചെക്ക് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ടിൻ്റെ ചെക്ക് പോലും പാസ്സാവുന്നില്ല അപ്പം അത് പിന്നെയുള്ള ആ ബിസിനസ്സുകാരനും നിങ്ങളായിട്ടുള്ള ഡീലിങ്സിൽ അത് ആ ഒരു രീതിയിലല്ലേ പുള്ളിയെ കാണുകയുള്ളു അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ കസ്റ്റമേറുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് പക്ഷേ എന്നാലും റോങ് ഫുള്ളായിട്ട് ബാങ്ക് ചെക്ക് ഡിസോണർ ചെയ്തു എന്ന് വിചാരിക്കുക ആ കേസിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാമേജ് എന്താണ് വിൻഡിക്റ്റീവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം അത് ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ് ഒരു ബിസിനസ് പേഴ്സണിന് മെയിനായിട്ട് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നോർമൽ ആളെ സംബന്ധിച്ച് സംബന്ധിക്കുന്നതിനേക്കാളും ഒരു ബിസിനസ് പേഴ്സണിന് ക്രെഡിബിലിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കൊണ്ട് അധികം ക്യാഷിൻ്റെ നഷ്ടമൊന്നും ഈ ബിസിനസ്സുകാരന് വന്നിട്ടുണ്ടാവില്ല ക്യാഷ് നഷ്ടമൊന്നും വന്നിട്ടുണ്ടാവില്ല വേറെ പ്രത്യേകിച്ച് അധികം ലോസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടെ അത് ക്രെഡിബിലിറ്റി ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനും അതിൽ അത് വെച്ച് നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അത് വെച്ച് കുറയുവാണ് സോ അതുകൊണ്ട് തന്നെ ആ കേസിൽ നമ്മൾ എക്സംപ്ലറി ഡാമേജസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രൊവൈഡ് ചെയ്യും കാരണം എന്താ പിന്നെ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ അത് ആ ബാങ്കിന് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ബാങ്കുകൾക്ക് ഒരു പാഠമല്ലേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡാമേജസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അത് നമ്മളുടെ കേസ് എന്താണ് ഗിബൺസ് വേഴ്സസ് വെസ്റ്റ് മിനിസ്റ്റർ ബാങ്ക് ഇതിൽ നമ്മുടെ ബിസിനസ് കിട്ടുന്ന അത്രയും ഡാമേജ് വാല്യൂ നമ്മൾ നോൺ ട്രേഡർക്ക് കിട്ടിക്കോളുന്നില്ല അതല്ലെങ്കിൽ അവരത് പ്രൂവ് ചെയ്യണം ഇനി ഇങ്ങനെ ഡാമേജ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായി സോ സ്പെഷ്യൽ ഡാമേജസ് അലൗ ചെയ്യണം എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യണം അവരത് പ്രൂവ് ചെയ്യണം നമ്മളുടെ വിൻഡിക്റ്റീവ് ഡാമേജസിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ പറഞ്ഞ് ചെക്ക് ഡിസോണർ ആവുന്ന കേസിലൊക്കെ ചെക്ക് ഡിസോണർ ആവുന്നത് എത്ര സ്മോളർ എമൗണ്ട് ആണോ നമ്മളുടെ ഡാമേജസ് അത്രയും കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ചെക്ക് ഡിസോണർ ആവുന്നതും ഫിഫ്റ്റി തൗസൻഡിൻ്റെ ചെക്ക് ഡിസോണർ ആവുന്നതും ടെൻ തൗസൻഡിൻ്റെ ചെക്ക് ഡിസോണർ ആവുന്നതും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻ തൗസൻ്റിൻ്റെ ചെക്ക് ഡിസോണർ ഓണർ ആവുന്നതിനായിരിക്കും കൂടുതൽ പെനാൾട്ടി വരുന്നത് അതായത് കൂടുതൽ ഡാമേജസ് കൊടുക്കാനായിട്ട് വരുന്നത് കാരണം എന്താണ് ചെറിയ എമൗണ്ട് നമ്മൾ ചെറിയ എമൗണ്ട് പോലും പാസ്സാക്കാൻ പൈസ ഇല്ലാത്ത ഒരാളാണോ ഈ ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാകുന്നത് ഒരു ഫൈവ് ലാക്സ് റുപ്പീസിൻ്റെ ചെക്ക് ബൗൺസ് ആവുന്നതും ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ ചെക്ക് തന്നിട്ട് അത് ബൗൺസ് ആയാലും നമ്മളുടെ ഓപ്പോസിറ്റ് ഒരാൾക്ക് തോന്നുന്ന ഇമ്പ്രഷൻ രണ്ട് രണ്ടല്ലേ തൗസൻഡ് റുപ്പീസ് പോലും എടുക്കാനില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് സോ അങ്ങനെ ഒരാളായിട്ട് നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്തു പോകുന്നത് എന്നല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ വിൻഡിക്റ്റീവ് ഡാമേജസ് പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെയുള്ള ബിസിനസ് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നോമിനൽ ഡാമേജസ് നോമിനൽ ഡാമേജസ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വെച്ചിട്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ല ലോസ് ഒന്നും സഫർ ചെയ്യുന്നില്ല പാർട്ടീസ് പക്ഷേ നോമിനൽ ഡാമേജസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകുന്നു ഇപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഫിക്സ് ചെയ്യേണ്ട സ്റ്റാമ്പ് കറക്റ്റ് സ്റ്റാമ്പ് ആ ഫിക്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് വെക്കേണ്ടതാണ് നമ്മളത് ശ്രദ്ധിക്കാതെ ഒരു രൂപയുടെ സ്റ്റാമ്പാണ് വെച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും സൈൻ എവിടെയെങ്കിലും മിസ്സിങ് ആണ് സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ യൂസ് ചെയ്യേണ്ട നമുക്ക് അറിയാതെ നമ്മൾ നൂറ് രൂപയുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള കേസൊക്കെ അല്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മുടെ നോമിനൽ ഡാമേജസിൻ്റെ അണ്ടറിൽ വരുന്നത് അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡാമേജസ് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് ചിലപ്പോൾ എപ്പോഴും വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു രൂപയൊക്കെ ആവാം ചിലപ്പോൾ പത്ത് ആവാം ഡാമേജ് അപ്പോൾ അല്ലാതെ വലിയ എമൗണ്ട് ഡാമേജ് ഒന്നും ആയിക്കോണമെന്നില്ല കാരണം എന്താണ് ഇതിലിപ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ വിറ്റ്നസ് സൈൻ ചെയ്യിക്കാൻ മിസ്സായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ കൃത്യമായിട്ട് പ്രോമിസർ സൈൻ ചെയ്തിട്ടില്ല അങ്ങനെ എങ്ങനെയുള്ള നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കൽ ഡിഫോൾട്ട് എന്നൊക്കെ എക്സാമ്പിളായിട്ട് പറയാം അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോമിനൽ ഡാമേജസ് ഇനി നെക്സ്റ്റ് വരുന്നത് ഡാമേജസ് ഫോർ ഡിറ്റീറേഷൻ കോസ്റ്റ് ബൈ ഡിലേ നമ്മുടെ ഡിലേ വരുന്നത് കൊണ്ട് താമ അത് സബ് അത് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർവീസ് എൻ്റർ ചെയ്യാൻ സർവീസ് എൻ്റർ ചെയ്യാൻ ഡിലേ വന്നതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഡിറ്റീരിയറേഷൻ ഉണ്ടാവുന്നു ഇപ്പോൾ മെഷീൻ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാവുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡിറ്റീരിയറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഡാമേജസ് ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഡാമേജ് ക്ലെയിം ചെയ്യണം നമ്മൾക്ക് ഗുഡ്സ് ആരെങ്കിലും ഡെലിവർ ചെയ്യുമ്പോൾ അതിൽ ഡിറ്റീരിയറേഷൻ കൊണ്ട് ഡിലേ കൊണ്ട് എന്തെങ്കിലും ഡിറ്റീരിയറേഷൻ നമുക്ക് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഈവൻ വിത്തൗട്ട് നോട്ടീസ് ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഡിറ്റീരിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡാമേജ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് അത് ഡെലിവർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോയി അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായി അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് നമ്മൾക്കതും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് പ്രീ ഫിക്സ്ഡ് ഡാമേജസ് പ്രീ ഫിക്സ്ഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ തന്നെ പാർട്ടീസ് ഡാമേജസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് ഏതെങ്കിലും കാരണം കൊണ്ട് ഈ കോൺട്രാക്റ്റ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അവർ ഫിക്സ് ചെയ്യുവാണ് ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മൾ രണ്ട് പേരിൽ ആരെങ്കിലും കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാമേജ് ആയിട്ട് ഇത്ര എമൗണ്ട് പേ ചെയ്യണം അങ്ങനെ ഇവർ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീ ഫിക്സ്ഡ് ഡാമേജ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു ഇത്ര എമൗണ്ട് പേ ചെയ്യേണ്ടത് ആ ഡാമേജ് നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലിക്വിഡേറ്റഡ് ഡാമേജസ് ലിക്വിഡേറ്റഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു റീസണബിൾ ആയ ഒരു എമൗണ്ട് ഇവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ഇവർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്യുന്നു ഇപ്പോൾ എക്സാമ്പിൾ എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു അപ്പോൾ ആ കോൺട്രാക്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ബ്രീച്ച് വന്നാൽ ഒരാൾക്ക് വരാവുന്ന നഷ്ടം ഇപ്പോൾ ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവരത് മനസ്സിലാക്കിയിട്ട് ആ കോൺട്രാക്റ്റിന് ബ്രീച്ച് വന്നാൽ ഇപ്പോൾ എ ബിക്ക് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ബ്രീച്ച് ചെയ്യുന്ന ആരാണോ അവർ മറ്റേ ആൾക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് പേ ചെയ്യണം എന്ന് കോൺട്രാക്റ്റിൽ തന്നെ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും കാരണം റീസണബിളായിട്ട് അവരൊരു അതിൻ്റെ വില അല്ലെങ്കിൽ ആ ലോസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരത് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തേക്കുവാണ് ഇനി പെനാൾട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ റീസണബിളായിട്ട് വില ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോസ് ഫിക്സ് ചെയ്തിട്ടോ ഒന്നും എൻ വെക്കുന്ന ഒരു എമൗണ്ട് അല്ല നമ്മൾ ഒരു ആർബിട്രലി ഒരു ഹൈ എമൗണ്ട് കോൺട്രാക്റ്റിൽ വയ്ക്കാനായിട്ട് സാധിക്കും അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ആർക്കും കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യാൻ തോന്നാതിരിക്കാൻ വേണ്ടി കോൺട്രാക്ട് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിള് ഫൈവ് തൗസൻഡ് റുപ്പീസ് അല്ലേ ഫിക്സ് ചെയ്ത് ആ ഫൈവ് തൗസൻഡിന് വരെ ഈ കോൺട്രാക്ട് ആരെങ്കിലും ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ അവർ മറ്റു ആൾക്ക് ഫൈവ് ലാക്സ് റുപ്പീസ് പേ ചെയ്യണം എന്നൊരു കണ്ടീഷൻ അതിലുണ്ടെന്ന് വെച്ചു അപ്പോൾ അതെന്താണ് അതിന് റീസണബിൾ വാല്യൂ ആണോ അല്ല ശരിക്കും കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ബ്രീച്ച് വന്നാൽ ഫൈവ് തൗസൻഡ് റുപ്പീസേ പാർട്ടീസിനെ വരുന്നുള്ളൂ അതിന് പകരം നമ്മൾ ഫൈവ് ലാക്സ് റുപ്പീസ് പേ ചെയ്യണം എന്നാണ് ഒത്തിരി ഹൈ സമ്മാണ് ഹൈ വാല്യൂ ആണ് ഫിക്സ് ചെയ്തേക്കുന്നത് അതിന് നമ്മൾ പെനാൾട്ടി എന്ന് പറയും അത് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ പാർട്ടി അതായത് അതിലുള്ള പാർട്ടീസിന് ബ്രീച്ച് ചെയ്യാൻ തോന്നാതിരിക്കാൻ വേണ്ടി കാരണം ബ്രീച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇവർ ആലോചിക്കുമല്ലോ ബ്രീച്ച് ചെയ്താൽ ഫൈവ് ലാക്സ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും സോ അത്രയും വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ലേ അതിലും ഭേദം ആ കോൺട്രാക്ട് അങ്ങ് പെർഫോം ചെയ്യുന്നതല്ലേ അങ്ങനെ അവർ ചിന്തിക്കുമല്ലോ അപ്പോൾ കോൺട്രാക്ട് പെർഫോം ചെയ്യുമല്ലോ അതിനുവേണ്ടി വേണ്ടി വെക്കുന്ന എമൗണ്ട് നമ്മൾ പെനാൾട്ടി എന്ന് പറയുന്നത് നമ്മളുടെ പെനാൾറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഒരു റീസണബിൾ വാല്യൂ ആയിരിക്കും നോർമലി ലോസ് വന്നാലും എത്ര എമൗണ്ട് വരും ആ ഒരു റീസണബിൾ വാല്യൂ ആയിരിക്കും നമ്മളുടെ ലിക്വിഡേറ്റഡ് ഡാമേജസ് പക്ഷേ പെനാൾട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ സമ്മായിരിക്കും ഒരു കൂടുതൽ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും നമ്മളുടെ സെക്ഷൻ സെവൻറ്റി ഫോർ എന്താ പറഞ്ഞേക്കുന്നത് ഇഫ് സം ഈസ് നെയ്മഡ് ഇൻ എ കോൺട്രാക്ട് ആസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക ബ്രീച്ച് വരുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഒരാൾ മറ്റയാൾക്ക് പേ ചെയ്യണം അതായത് ബ്രീച്ച് ചെയ്ത ആരാണോ അവർ അഗ്രീവഡ് പാർട്ടിക്ക് പേ ചെയ്യണം എന്ന് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അഗ്രീവഡ് പാർട്ടി ഈസ് എൻറ്റൈറ്റിൽ ടു റിസീവ് ഫ്രം ദ പാർട്ടി അറ്റ് എ ഫോൾട്ട് റീസണബിൾ കോമ്പൻസേഷൻ നോട്ട് എക്സൈഡിങ് ദ എമൗണ്ട് സോ നെയിംഡ് അതായത് ഇവർ കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ട് എൻ്റർ ചെയ്ത് അവർ എൻ്റർ ചെയ്യുന്ന സമയത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബ്രീച്ച് ഉണ്ടായാൽ നമ്മുടെ അഗ്രീവഡ് പാർട്ടിക്ക് കോമ്പൻസേഷൻ കിട്ടാൻ ബാധ്യസ്ഥരാണ് മാക്സിമം എത്രയാണ് മാക്സിമം ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് വരെ ആ എമൗണ്ടിന് മേളിൽ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല മാക്സിമം ആ എമൗണ്ട് വരെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്താലും എപ്പോഴും നമ്മൾക്ക് ആ എമൗണ്ട് തന്നെ കോമ്പൻസേഷൻ കിട്ടിക്കോളണം എന്നില്ല അതിന് ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ കോൺട്രാക്റ്റിൽ പ്രൊവൈഡ് ചെയ്ത പെനാൽറ്റി വൺ ലാഖ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക ആരെങ്കിലും ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ ആ ബ്രീച്ച് ചെയ്യുന്ന ആൾ അഗ്രിമ് പാർട്ടിക്ക് വൺ ലാഖ് റുപ്പീസ് പേ ചെയ്യണം അതാണ് കോൺട്രാക്റ്റിൽ വെച്ചിരിക്കുന്ന കണ്ടീഷൻ പക്ഷേ ശരിക്കും ആ ബ്രീച്ച് കൊണ്ട് ആക്ച്വൽ ലോസ് ഉണ്ടായത് സെവൻറ്റി തൗസൻഡ് റുപ്പീസേ ഉള്ളെങ്കിൽ കോമ്പൻസേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഡാമേജ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് മാത്രമാണ് വൺ ലാക്ക് കോൺട്രാക്റ്റിൽ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആ വൺ ലാക്ക് റുപ്പീസ് കിട്ടണമെന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം സെവൻറ്റി തൗസൻഡ് ലോസ് ഉണ്ടായുള്ളൂ സോ സെവൻറ്റി തൗസൻ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിൻറ്റ് മാക്സിമം അപ് ടു ദാറ്റ് എമൗണ്ട് ഫിക്സ്ഡ് ഇൻ ദ കോൺട്രാക്ട് പക്ഷെ അതിലും താഴെയാണ് ലോസ് എങ്കിൽ ആ ലോസ് വാല്യൂ എത്രയാണോ അതേ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി ഈ ഈ സെയിം കേസ് തന്നെ നമുക്ക് നോക്കാം നമുക്ക് സെവൻറ്റി തൗസൻഡ് അല്ല വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ലോസ് വന്നാന്ന് വിചാരിക്കുക നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്ത് എത്രയാണ് വൺ ലാക്ക് റുപ്പീസാണ് എൻറ്റർ ചെയ്തത് പക്ഷേ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്തത് ബട്ട് നമുക്ക് ആക്ച്വലി ലോസ് വന്നത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് ആ കേസിൽ നമുക്ക് എത്രയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് വൺ ലാഖ് റുപ്പീസേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ എന്താ പറഞ്ഞത് നോട്ട് എക്സൈഡിങ് ദ എമൗണ്ട് ഫിക്സ്ഡ് ഇൻ ദ കോൺട്രാക്ട് അല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ എമൗണ്ട് ഫിക്സ്ഡ് ഇൻ ദ കോൺട്രാക്റ്റ് വൺ ലാഖ് റുപ്പീസാണ് സോ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ലോസ് വന്നെങ്കിൽ കൂടെ മാക്സിമം വൺ ലാഖ് റുപ്പീസ് മാത്രമേ ഡാമേജസ് ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനോ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെനാൾട്ടി ആൻഡ് ലിക്വിഡേറ്റഡ് ഡാമേജസ് സെക്ഷൻ സെവൻറ്റി ഫോർ നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെയാണ് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് മാത്രം നമ്മുടെ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഡിസൈഡഡ് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ പേയബിൾ ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ഫെയിലിയർ ടു പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് അതായത് പ്രീഫിക്സ്ഡ് ഒരു എമൗണ്ട് ഇവർ ഫിക്സ് ചെയ്യുന്നു കോൺട്രാക്റ്റിൽ ഇവർ എൻ്റർ ചെയ്യുന്ന സമയത്തെ ഒരു എമൗണ്ട് പാർട്ടീസ് ഫിക്സ് ചെയ്ത് വെക്കുന്നു ആരെങ്കിലും റീച്ച് ചെയ്യുവാണെങ്കിൽ ഇത്ര എമൗണ്ട് പേ ചെയ്യണം അപ്പോൾ ഇവിടെ ക്വസ്റ്റിൻ വരുന്നത് അങ്ങനെ ഇവരൊരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വച്ചാൽ കോർട്ട് അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ ഇവർ ഫിക്സ് ചെയ്ത എമൗണ്ട് കറക്റ്റ് ആണ് ഓക്കെ ഇവർ ആ എമൗണ്ട് ഫിക്സ് ചെയ്തുകൊണ്ട് അത് തന്നെ കൊടുക്കണം എന്നാണോ കോർട്ട് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ കോർട്ട് ആ എമൗണ്ട് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ വരുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് ലോയിൽ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ലോ അനുസരിച്ച് നമ്മൾ ആ ഫിക്സ് ചെയ്ത എമൗണ്ട് ഒരു റീസണബിൾ എമൗണ്ട് ആണെങ്കിൽ അത് ലിക്വിഡേറ്റഡ് ഡാമേജസിൽ വരും അതായത്

കാരണം ഒരു റീസണബിൾ എമൗണ്ട് ആണ് അപ്പോൾ ബ്രീച്ച് വന്നു അപ്പോൾ മറ്റേ പാർട്ടിക്ക് ആ എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞ് റിക്കവർ ചെയ്യാൻ സാധിക്കും ഇനി കേസ് ആണെങ്കിൽ എങ്ങനെയാണ് അത് റീസണബിൾ അല്ല അൺറീസണബിൾ എമൗണ്ട് ആണ് അല്ലേ അതെന്തിനു വേണ്ടി മറ്റേ പാർട്ടി കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു അൺറീസണബിൾ ആയ ഒരു വലിയ തുകയാണ് വലിയൊരു എമൗണ്ട് ആണ് നമ്മൾ പെനാൾട്ടി ആയിട്ട് വയ്ക്കുന്നത് ആ കേസിൽ നമ്മുടെ ഇംഗ്ലീഷ് ലോ അനുസരിച്ച് ആ പെനാൾറ്റി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇഞ്ചോർഡ് പാർട്ടി കനോട്ട് റിക്കവർ മോർ ദാൻ ദ ആക്ച്വൽ ലോസ് ആക്ച്വൽ ലോസ് എത്രയാണോ ആ എമൗണ്ട് മാത്രമേ റിക്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ പെനാൾറ്റി ഇപ്പോൾ ആക്ച്വൽ ലോസ് വൺ ലാക്ക് ആണ് ഉണ്ടായത് പെനാൾറ്റി വെച്ചിരിക്കുന്നത് ടെൻ ലാക്സ് റുപ്പീസ് ആണെങ്കിൽ ടെൻ ലാക്സ് റുപ്പീസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ആക്ച്വൽ ലോസ് വൺ ലാക്ക് ആയതുകൊണ്ട് വൺ ലാക്ക് മാത്രമേ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മളുടെ ഇന്ത്യൻ ലോ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ ലോ നമ്മളുടെ പെനാൾറ്റിയും ലിക്വിഡേറ്റഡ് ഡാമേജസും തമ്മിൽ പ്രത്യേകിച്ച് സെപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് ഒരാൾക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ അയാൾ റീസണബിൾ കോമ്പൻസേഷൻ കിട്ടാൻ ബാധ്യസ്ഥനാണ് ശരിയല്ലേ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ലോ പറയുന്നത് ഒരാൾ നിങ്ങൾ ഒരു ബ്രീച്ച് കാരണം നിങ്ങൾക്കൊരു ലോസ് വന്നാൽ നിങ്ങൾ റീസണബിളായ കോമ്പൻസേഷൻ കിട്ടാൻ ബാധ്യസ്ഥനാണ് അതെത്രയാണ് നോട്ട് എക്സീഡിംഗ് ദ എമൗണ്ട് സോ മെൻഷൻഡ് ഇൻ ദ കോൺട്രാക്ട് കോൺട്രാക്റ്റിലെ എമൗണ്ട് മെൻഷൻ ചെയ്തേക്കുന്നത് എത്രയാണോ മാക്സിമം അതുവരെ അല്ലെങ്കിൽ അതിൽ താഴെയാണ് നിങ്ങളുടെ ലോസ് എങ്കിൽ ആ താഴെയുള്ള എമൗണ്ട് അല്ലെങ്കിൽ മാക്സിമം കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത എമൗണ്ട് വരെ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് കോമ്പൻസേഷൻ കിട്ടാൻ നിങ്ങൾ എലിജിബിൾ ആണ് അതാണ് നമ്മൾ ഇന്ത്യൻ ലോ പറയുന്നത് സെക്ഷൻ സെവൻറ്റി ഫോർ ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ലേസ് ഡൗൺ ഇഫ് ദ പാർട്ടീസ് ഹാവ് ഫിക്സ്ഡ് വാട്ട് ദ ഡാമേജസ് വിൽ ബി ദ ദർട്ട് വിൽ നെവർ അലൌ മോർ പാർട്ടീസ് എത്രയാണോ ഫിക്സ് ചെയ്തത് അതിൽ കൂടുതൽ കോടതി ഒരിക്കലും അലൗ ചെയ്യില്ല കോർട്ട് മാക്സിമം ആ എമൗണ്ട് വരെ അലൗ ചെയ്യുള്ളൂ പക്ഷേ അതിൽ കുറവ് എമൗണ്ട് അലൗ ചെയ്യാം ആ എമൗണ്ടിൽ കൂടുതൽ അലൗ ചെയ്യൂലെന്നേ ഉള്ളൂ അതിൽ കുറവാണ് ലോസ് വരുന്നതെങ്കിൽ ആ കുറവ് എമൗണ്ട് കോടതിക്ക് അലൗ ചെയ്യാനായിട്ട് പറ്റും സാധിക്കും നമ്മളിപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ പോലെ വൺ ലാക്ക് റുപ്പീസാണ് എമൗണ്ട് എങ്കിലും കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത എമൗണ്ട് എങ്കിലും ആക്ച്വലി സെവൻറ്റി തൗസൻഡ് ലോസ് വന്നെങ്കിൽ കോടതി എന്ത് പറയും സെവൻറ്റി തൗസൻഡ് പേ ചെയ്യാൻ പറയും അങ്ങനെ എമൗണ്ട് ലെസ്സായിട്ട് കോടതിക്ക് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ അതിൽ കൂടുതൽ കോടതി ഗ്രാൻഡ് ചെയ്യില്ല മാക്സിമം ടു ദാറ്റ് എമൗണ്ട് ആണ് ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ലോയിൽ സെക്ഷൻ സെവൻ്റി ഫോർ അനുസരിച്ച് ആർക്കെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കാരണം എന്താണോ ലോസ് വന്നത് അതിൻ്റെ ഒരു റീസണബിൾ കോമ്പൻസേഷൻ കിട്ടാനായിട്ട് ആ ബ്രീച്ച് കാരണം കഷ്ടപ്പെട്ട പാർട്ടി അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ പെനാൾട്ടി ആയിട്ട് ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് ഇതിൻ്റെ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺട്രാക്ട് വയ്ക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിട്ടാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പബ്ലിക് ഡ്യൂട്ടി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ അതിൽ എത്ര എമൗണ്ട് ആണോ ലോസ് വന്നത് അത് നോക്കിയിട്ടല്ല ആ കോൺട്രാക്റ്റിൽ എത്രയാണോ എമൗണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഫുൾ എമൗണ്ടും നമ്മൾക്ക് ഡാമേജസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് ഡാമേജസ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും നോർമൽ കേസിൽ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത് എത്രയാണോ ആക്ച്വൽ ലോസ് വന്നത് ആ എമൗണ്ടേ നമ്മൾ പേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ആ എമൗണ്ടാണ് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിട്ടാണ് നമ്മൾ ബോണ്ട് വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാണ് അത് നമ്മൾ ബ്രീച്ച് ചെയ്യുവാണെങ്കിൽ ആ ബ്രീച്ചിന് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ ഫുൾ എമൗണ്ടും ഡാമേജസ് പേ ചെയ്യേണ്ടതായിട്ട് വരും അതൊരു എക്സെപ്ഷൻ ആണ് പിന്നെ നമ്മളുടെ ഇപ്പോൾ നമ്മൾ പഠിച്ച ലിക്വിഡേറ്റഡ് ഡാമേജസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ലിക്വിഡേറ്റഡ് ആൻഡ് പെനാൽറ്റി പറഞ്ഞപ്പം എത്രയാണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത് അതിനൊരു എക്സാമ്പിൾ എയും ബിയും തമ്മിൽ കോൺട്രാക്ട് വയ്ക്കുന്നു ആ ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു എന്താണ് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എ കൽക്കറ്റയിൽ സെർജനായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ എ ബിക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് പേ ചെയ്യാം അപ്പോൾ അതിലൊരു കോമ്പൻസേഷൻ ഫിക്സ് ചെയ്തത് ഫിഫ്റ്റി തൗസൻഡ് ആണെങ്കിൽ ആ കേസിൽ കോമ്പൻസേഷൻ എത്ര എമൗണ്ടിനാണ് എലിജിബിൾ ആവുന്നത് മാക്സിമം അപ് ടു ഫിഫ്റ്റി തൗസൻഡ് അത് കോർട്ടിന് എത്രയാണോ കൺസിഡറബിൾ ആയിട്ട് തോന്നുന്നത് ആ എമൗണ്ട് കിട്ടാനായിട്ട് എലിജിബിൾ എലിജിബിളാണ് കോമ്പൻസേഷനായിട്ട് അത് മാക്സിമം അപ് ടു ഫിഫ്റ്റി തൗസൻഡ് ഓർ അതിൽ കുറവും ആവാം ഇനി നമ്മൾക്ക് ലിക്വിഡേറ്റഡ് ഡാമേജസും പെനാൾറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആകെ മൂന്ന് പോയിൻ്റുകളും സിമ്പിളാണ് നമുക്ക് ഓരോ ബേസിസില് നോക്കാം ഫസ്റ്റ് നമ്മളുടെ എമൗണ്ടിൻ്റെ ബേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിക്വിഡേറ്റഡ് ഡാമേജസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ റീസണബിൾ എമൗണ്ട് ആണ് അത് നോർമലി കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെടുമ്പോൾ എത്ര ലോസ് വരാം എന്ന് പാർട്ടീസ് നോക്കി ഡിസൈഡ് ചെയ്ത് അവർ നേരത്തെ ഫിക്സ് ചെയ്യുന്ന ഒരു റീസണബിൾ എമൗണ്ട് ആണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ബട്ട് പെനാൾറ്റി എന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ എമൗണ്ട് ആണ് അതല്ലെങ്കിൽ കുറച്ച് ഹൈ എമൗണ്ട് ആണ് എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും പെനാൾറ്റിയുടെ കേസിൽ ഇനി ഇൻറ്റൻഷൻ നമ്മളുടെ ലിക്വിഡേറ്റഡ് ഡാമേജസ് ക്ലെയിം ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് നമ്മൾക്ക് ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യപ്പെട്ടതുകൊണ്ട് എന്താണോ ലോസ് വന്നത് ആ ലോസ് മേക്കപ്പ് ചെയ്യുക അതല്ലേ നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പക്ഷേ പെനാൽറ്റിയെ പറ്റി നമ്മൾ കോൺട്രാക്റ്റിൽ മെൻഷർ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പെനാൾറ്റി എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മളുടെ മറ്റേ പാർട്ടിക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ അവരെ എൻഫോഴ്സ് ചെയ്യുക അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത്ര വലിയ എമൗണ്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത്ര വലിയ എമൗണ്ട് ഡാമേജസ് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുമ്പോൾ അയാളത് പെർഫോം ചെയ്യും അപ്പോൾ അങ്ങനെ ആ പാർട്ടിയെ നമ്മുടെ മറ്റേ പാർട്ടിയെ എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പെനാൾറ്റി ഫിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇൻറ്റൻഷൻ ഇനി നമ്മളുടെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതിനുള്ള ബേസിസ് എന്താണെന്ന് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസിൻ്റെ കേസിലാണെങ്കിൽ ജെനുവിൻ ആയിട്ട് ലോസ് വരുമ്പോൾ എത്ര ഡാമേജ് ആണ് വരാൻ സാധ്യതയുള്ളതെന്ന് ഇവർ നോക്കിയിട്ട് അതൊരു പ്രീ എസ്റ്റിമേറ്റഡ് ആണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് പക്ഷേ പെനാൾറ്റിയുടെ കേസിലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഇത്ര എമൗണ്ട് ആണോ ലോസ് വരുന്നത് സോ ആ എമൗണ്ട് ആണോ പെനാൾറ്റി ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് അല്ല അങ്ങനെ ആക്ച്വൽ ലോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ ഒന്നും അല്ല പെനാൾട്ടി ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് ഒരു ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു അൺറീസണബിൾ എമൗണ്ട് പെനാൽറ്റി ആയിട്ട് ഫിക്സ് ചെയ്യുവാണ് ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇനി നമ്മൾക്ക് ഇത് കൂടാതെ എന്തൊക്കെ റെമഡീസാണ് അവൈലബിൾ നമ്മൾ ഫസ്റ്റ് ഡാമേജസ് ആണ് ഫസ്റ്റ് റെമഡി അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ ഇനി സെക്കൻഡ് വൺ വരുന്നത് റെസിഷൻ ഓഫ് കോൺട്രാക്ട് റെസിഷൻ ഓഫ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്താണ് കോൺട്രാക്ട് പാർട്ടിക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം അതായത് നമ്മളുടെ ഒരാൾ പ്രോമിസ് ചെയ്തു ആ പ്രോമിസർ പ്രോമിസ് ചെയ്ത കാര്യം പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിക്ക് ആ കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ആ കോൺട്രാക്റ്റിനി പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഡിസൈഡ് ചെയ്യാം പ്രോമിസിയുടെ പാർട്ട് പ്രോമിസി പെർഫോം ചെയ്യേണ്ട കാര്യമില്ല അതുകൂടാതെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും ആ ലോസ് ആ പെർഫോം ചെയ്യാതിരുന്നതുകൊണ്ട് എന്ത് ലോസാണോ ഉണ്ടായത് അതിനെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എ വീടെടുത്ത് പ്രോമിസ് ചെയ്തു അമ്പത് കിലോ സിമെൻറ്റ് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഡെലിവർ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു അതിന് ബി എഗ്രി ചെയ്തു ഓക്കെ നിങ്ങൾ ആ സിമെൻ്റ് ഡെലിവർ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വാല്യൂ പേ ചെയ്തേക്കാം പക്ഷേ എ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നില്ല ആ ഡേറ്റിൽ എ പറഞ്ഞ ചാക്ക സിമെൻ്റ് ഡെലിവറി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബി ബിയുടെ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല സോ നമ്മൾ ബിക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തായിട്ട് ഡിസൈഡ് ചെയ്യാം പുള്ളിക്ക് വേറെ എവിടെ നിന്നെങ്കിലും സിമെൻറ്റ് വാങ്ങിയോ മറ്റെന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം പിന്നെ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും ആ പെർട്ടിക്കുലർ ഡേറ്റിൽ അത് ഡെലിവർ ചെയ്യാതിരുന്നതുകൊണ്ട് എനിക്കിങ്ങനെ നഷ്ടമുണ്ടായി സോ അത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും ബി ബിയുടെ പാട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യവും ഇല്ല ഇനി നെക്സ്റ്റ് ക്വാണ്ടം മെറിവിറ്റ് ക്വാണ്ടം മെറിവിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെർഫോം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു ആ കാര്യങ്ങളിൽ കുറച്ച് ചെയ്തു ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തു അതിൽ കുറച്ച് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത് നിങ്ങൾ പറയുവാണ് കോൺട്രാക്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നു ആ കേസിൽ ഞാൻ കുറച്ച് ജോലി ചെയ്തിട്ടില്ലേ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ എടുത്തിട്ടില്ലേ ആ ബെനിഫിറ്റ് അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ എനിക്ക് തരാനായിട്ട് ബാധ്യസ്ഥരാണ് അതാണ് നമ്മളുടെ ക്വാണ്ടംപറവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർ വൺ പേഴ്സൺ ഹാസ് റെൻറ്റഡ് സർവീസ് ടു അനദർ അപ്പോൾ ഒരാൾ മറ്റേ ആൾക്കെന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ റെമുണറേഷൻ ഫിക്സ് ചെയ്യാതെ ആവും നമ്മൾ പ്രത്യേകിച്ച് കോൺട്രാക്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ആ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോൺട്രാക്ട് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ പെർഫോം ചെയ്തത് ആ പെർഫോമിൻ്റെ പെർഫോമൻസിൻ്റെ പ്രൊപ്പോർഷനിൽ പേയ്മെൻറ്റ് കൊടുക്കണം കാരണം ഒരാളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്ന അയാൾ ചെയ്ത ജോലിക്കുള്ള ഡിസർവിങ് ആയ എമൗണ്ട് കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ അല്ല അപ്പോൾ ഒരാൾ ജോലി ചെയ്യുമ്പോൾ അതിന് ഡിസർവിങ് ആയ എമൗണ്ട് കിട്ടുക എന്നുള്ളത് അയാളുടെ ഒരു അവകാശമാണ് ഇപ്പോൾ നമ്മളുടെ ക്വാണ്ടം മെറീറ്റിൽ അതാണ് പറയുന്നത് ഫുൾ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തില്ലെങ്കിലും എത്ര പോർഷനാണോ ചെയ്തത് ആ സമയ ആ അതിൻ്റെ പ്രൊപ്പോഷനിൽ പേയ്മെൻറ്റ് കൊടുക്കണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു സാറിൻ്റെ അടുത്ത് ട്യൂഷന് പോയി എന്ന് വിചാരിക്കുക ആ സാർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു മാസം കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി നിങ്ങളുടെ അക്കൗണ്ടൻസി പേപ്പർ ഒരു മാസം കൊണ്ട് സാർ കംപ്ലീറ്റ് ചെയ്ത് തരുമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു സാർ നിങ്ങളെ ഫിഫ്റ്റീൻ ഡേയ്സ് പഠിപ്പിച്ചു ഫിഫ്റ്റീൻ ഡേയ്സ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് ഇനി തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ല ഞാൻ ഇനി പഠിക്കാൻ വരുന്നില്ല സാറിൻ്റെ അടുത്ത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് വെച്ചോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത് ആ സെ അങ്ങനെയുള്ള ആണെങ്കിൽ സാറ് നിങ്ങളെ ഫിഫ്റ്റീൻ ഡേയ്സ് പഠിപ്പിച്ചില്ലേ അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടാനായിട്ട് സാർ അല്ലേ ബാക്കി ഫിഫ്റ്റീൻ ഡേയ്സ് പഠിപ്പിച്ചില്ല സോ അതിൻ്റെ പേയ്മെൻ്റ് നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ ആ ഫിഫ്റ്റീൻ ഡേയ്സ് പഠിപ്പിച്ചതിൻ്റെ ബെനഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ആ എമൗണ്ട് കിട്ടാനുള്ള അവകാശം അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള അവകാശം സാറിനും ഉണ്ട് അതാണ് നമ്മളുടെ ക്വാണ്ടം മെറോയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെ ദ പാർട്ടി ഇൻജോർഡ് ബൈ ദ ബ്രീച്ച് ഹാഡ് അറ്റ് ടൈം ഓഫ് പ്രീച്ച് ഡൺ പാർട്ട് ബട്ട് നോട്ട് ഓൾ ഓഫ് ദ വർക്ക് വിച്ച് is bound ടു ഡു അണ്ടർ ദ കോൺട്രാക്ട് ആൻഡ് സീക്സ് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ ദ വാല്യൂ ഓഫ് ദ വർക്ക് ഡൺ എത്ര വർക്കാണോ ചെയ്തത് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടാനായിട്ട് ആ പാർട്ടി ബാധ്യസ്ഥനാണ് ഇനി ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഡോക്ടറിൻ ടു കണ്ടീഷൻസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് നമ്മൾ ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇതിന് ടു കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണേ എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻ ഒന്ന് ഇറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഇഫ് ദ ഒറിജിനൽ കോൺട്രാക്ട് ഹാസ് ബീൻ ഡിസ്ചാർജ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ഒരു കോൺട്രാക്ടിന്റെ ബേസിലല്ലേ വർക്ക് മറ്റേ പെർഫോം ചെയ്തിരുന്നത് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു പക്ഷേ കംപ്ലീറ്റ് വർക്ക് പെർഫോം ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു പാർട്ട് ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് കുറേ സർവീസസ് ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ദ ക് ക്ലെയിം മസ് ബി ബ്രോട്ട് ബൈ എ പാർട്ടി നോട്ട് ഇൻ ഡിഫോൾട്ട് ഇത് ക്ലെയിം ചെയ്യുന്നത് ആരായിരിക്കണം ആരാണോ ഡീഫോൾട്ട് വരുത്താത്തത് ആ പാർട്ടി ആയിരിക്കണം ഇപ്പം ഞാൻ തന്നെ ഒരു ഡീഫോൾട്ട് വരുത്തി എന്നിട്ട് ഞാൻ തന്നെ ചെന്ന് എനിക്ക് കോമ്പൻസേഷൻ വേണമെന്ന് ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അത് ചെയ്യുമ്പോൾ അതാരാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാനാണ് ഡീഫോൾട്ട് വരുത്തിയെങ്കിൽ ഞാനും നിങ്ങളും തമ്മിലാണ് കോൺട്രാക്റ്റെങ്കിൽ നിങ്ങളായിരിക്കണം അത് ക്ലെയിം ചെയ്യേണ്ടത് ഞാനായിരിക്കരുത് ദ ഒബ്ജെക്ട് ഓഫ് അലൌവിങ് എ ക്ലെയിം ഓൺ ക്വാണ്ടം മെറോയിഡ് ഈസ് ടു റീ ദ പാർട്ടി ഓർ പേഴ്സൺ ഫോർ വാല്യൂ ഓഫ് വർക്ക് വിച്ച് ഹി ഹാസ് ഡൺ അദ്ദേഹം ചെയ്ത വർക്ക് എത്രയാണോ അതിന് കോമ്പൻസേറ്റ് ചെയ്യുക അല്ലാതെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയില്ല ഇപ്പോൾ ഒരു മാസം ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ് അത് പതിനഞ്ച് ദിവസം ചെയ്തു അപ്പോൾ പതിനഞ്ച് ദിവസം ചെയ്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് തരില്ല എന്ന് പറയാൻ പറ്റില്ല ആ ചെയ്തത്രയും വർക്കിൻ്റെ ബേസിസിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം നമ്മൾ ഡാമേജസിൻ്റെ കേസിൽ നമ്മൾ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത് പക്ഷേ ക്വാണ്ടം ക്വാണ്ടംപറേവിറ്റി എന്താ നമ്മൾ ചെയ്യുന്നത് ആ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വർക്കിൻ്റെ ബേസിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുവാണ് നമ്മൾ ക്വാണ്ടം മെറോയിറ്റിൽ ചെയ്യുന്നത് ദ ക്ലെയിം ഫോർ ക്വാണ്ടം മെറോയിറ്റ് എറേസസ് ഇൻ ദ ഫോളോയിങ് കേസസ് ഏതൊക്കെ കേസിലാണ് ക്വാൻഡം മെറോയിറ്റ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് വെൻ ആൻ എഗ്രിമെൻ്റ് ഈസ് ഡിസ്കവേർഡ് ടു ബി വോയിഡ് ഓർ വെൻ എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആവുകയാണെങ്കിൽ ആ വോയിഡ് ആവുന്ന സമയത്ത് അതിന് മുമ്പിപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺട്രാക്റ്റ് വോയിഡ് ആയിപ്പോയാലും നമ്മൾ ആ കുറച്ച് ചെയ്ത ആക്ടിവിറ്റി ആക്ടിവിറ്റിയില്ലേ അതിൻ്റെ ബേസിൽ പേയ്മെൻറ്റ് കൊടുക്കുക

എക്സ്പ്രസ് ആയോ ഇംപ്ലൈഡ് ആയോ നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കോ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ എന്തെങ്കിലും സർവീസസ് റെൻഡർ ചെയ്തിട്ടുമുണ്ട് പക്ഷേ നമ്മൾ റെമ്യണറേഷനെ പറ്റിയൊന്നും കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാലും ഒരു സർവീസസ് ഒരാൾ റെൻഡർ ചെയ്തിട്ടുണ്ട് അത് എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ട് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞും നമ്മൾക്ക് ആ എമൗണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആ ബേസിസിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്

കോൺട്രാക്ട് ആണ് അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഒരാൾ പെർഫോം ചെയ്തു ആ പെർഫോമൻസ് മറ്റേ പാർട്ടി എൻജോയ് ചെയ്തിട്ടുണ്ട് മറ്റേ പാർട്ടിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആ ബെനിഫിറ്റിന് വേണ്ടിയാണ് ആ പെർഫോമൻസ് വന്നത് അല്ലെങ്കിൽ ആ പെർഫോമൻസ് കൊണ്ട് അതേ പാർട്ടിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെയുള്ള കേസിലും ഇത് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാണ് ദെൻ വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഫോർ എ ലംസം ഈസ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ബട്ട് ബാഡ്ലി ദ പേഴ്സൺ ഹു ഹാസ് പെർഫോംഡ് ദ കോൺട്രാക്ട് ക്യാൻ ക്ലെയിം ദ ലംസം ബട്ട് അതർ പാർട്ടി ക്യാൻ മേക്ക് എ ഡിഡക്ഷൻ ഫോർ ബാഡ് വർക്ക് അതായത് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്തു പെർഫോം ചെയ്തിൽ ഫുള്ളായിട്ട് പക്ഷേ പെർഫോം ചെയ്തിട്ടില്ല ഒരു കുറച്ച് പാർട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ അതെന്തെങ്കിലും ബാഡ് വർക്ക് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല ആ വർക്ക് അത്രയും വന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് ആ ബാഡ് വർക്ക് റിപ്പയർ ചെയ്യാനുള്ള ആ എമൗണ്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളൊരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ ആണെന്ന് വിചാരിക്കുക ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് കോൺട്രാക്ട് അതായത് നമ്മൾ തമ്മിൽ കോൺട്രാക്റ്റ് വെച്ചു എൻ്റെ വീട്ടിൽ ഇപ്പോൾ അഞ്ച് റൂമുണ്ട് ആ അഞ്ച് റൂം നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യും അപ്പം അഞ്ച് റൂം ഏതൊക്കെ രീതിയിൽ ഡിസൈൻ ചെയ്യണം അതൊക്കെ പ്ലാൻ ചെയ്തു ഓക്കെ അങ്ങനെ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു അപ്പോൾ ആ കോൺട്രാക്ട് മൊത്തം ചെയ്യുന്നതിന് ഇപ്പോൾ ട്വൻ്റി ലാക്സ് റുപ്പീസാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ട്വൻറ്റി ഫൈവ് ലാക്സ് അതായത് ഓരോ റൂമിനും ഫൈവ് ലാക്സ് വൈ ഫൈവ് ലാക്സ് വെച്ചിട്ട് അഞ്ച് റൂം കംപ്ലീറ്റ് ചെയ്യുന്നതിന് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് വാല്യൂ നമ്മൾ തമ്മിൽ ഫിക്സ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് റൂം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തു ഡെക്കറേറ്റ് ചെയ്തു രണ്ട് റൂം കംപ്ലീറ്റ് ചെയ്തു രണ്ട് റൂം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഇപ്പോൾ എൻ്റെ ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഫാദറിനോ മദറിനോ നിങ്ങൾ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ വിചാരിച്ച പോലെ വന്നില്ല ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇനി ബാക്കി നിങ്ങളോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക ബാക്കി പെർഫോം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങളിപ്പോൾ അഞ്ച് റൂമും ചെയ്തില്ല അതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് തരില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ല നമ്മൾ അഞ്ച് റൂമിന് ട്വന്റി ഫൈവ് ലാക്സ് ആണ് ഫിക്സ് ചെയ്തതെങ്കിൽ രണ്ട് റൂമിന് എത്രയാണ് ടെൻ ലാക്സ് ആയില്ലേ അപ്പോൾ രണ്ട് റൂം നിങ്ങൾ പെർഫോം ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ടെൻ ലാക്സ് റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതല്ലേ പക്ഷേ നിങ്ങളുടെ വർക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ടെൻ ലാക്സ് റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യണം നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ പ്രപ്പോർഷനിൽ ഇനി നിങ്ങൾ ചെയ്ത വർക്ക് ഒട്ടും ശരിയായില്ല ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സിനോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സോ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ എനിക്കൊരു ടു ലാക്സ് റുപ്പീസിൻ്റെ ചിലവുണ്ടെന്ന് വിചാരിക്കുക ആ കേസിൽ ഇപ്പോൾ നിങ്ങളുടെ ബാഡ് വർക്ക് കൊണ്ട് എനിക്ക് ടു ലാക്സ് റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും പോകുമല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് റൂം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ടെൻ ലാക്സ് റുപ്പീസ് പേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഈ ടു ലാക്സ് റുപ്പീസ് എനിക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എയ്റ്റ് ലാക്സ് റുപ്പീസ് പേ ചെയ്താൽ മതി ശരിക്കും ടെൻ ലാക്സ് റുപ്പീസ് പേ ചെയ്യണമായിരുന്നു പക്ഷേ വർക്ക് ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിനി അത് മാറ്റി അത് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ടു ലാക്സ് റുപ്പീസിൻ്റെ എക്സ്പെൻസ് വരും സോ ആ എമൗണ്ട് എനിക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഫിഫ്ത്ത് പോയിൻറ്റ് എഫ് പോയിന്റ് ഏതാണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് ഇനി നെക്സ്റ്റ് വരുന്ന വേറൊരു എക്സാമ്പിളും കൂടെ പറയാം എ എഗ്രീസ് ടു ഡെലിവർ ഹൺഡ്രഡ് കെ ജി ഓഫ് റൈസ് ടു ബി അറ്റ് എ പ്രൈസ് ഓഫ് ഫിഫ്റ്റി പെർ കെ ജി എ നൂറ് കിലോ അരി ഡെലിവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തു ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വെച്ച് നൂറ് കിലോ അരി ഡെലിവർ ചെയ്യാമെന്ന് എഗ്രി ചെയ്തു ദർ റൈസ് വർ ടു ബി ഡെലിവേർഡ് ഇൻ ടു ഇൻസ്റ്റാൾമെൻറ്റ്സ് അപ്പോൾ രണ്ട് ഇൻസ്റ്റാൾമെൻറ് ആയിട്ടാണ് ഡെലിവർ ചെയ്യാമെന്ന് നമ്മൾ കോൺട്രാക്റ്റിൽ അഗ്രി ചെയ്തത് അമ്പത് കിലോ അമ്പത് കിലോ വെച്ച് മൊത്തം നൂറ് കിലോ അല്ലേ അപ്പോൾ അമ്പത് കിലോ ആദ്യം അമ്പത് കിലോ രണ്ടാമത് അപ്പോൾ ഫസ്റ്റ് അമ്പത് കിലോ ഡെലിവർ ചെയ്തു പക്ഷെ സെക്കൻഡ് ഡെലിവർ ചെയ്തില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫസ്റ്റ് ഡെലിവറി ചെയ്ത് അമ്പത് കിലോയ്ക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കണ്ടേ അപ്പോൾ നൂറ് കിലോയും ഡെലിവറി ചെയ്തില്ല എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് തരില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇല്ല അപ്പോൾ ബി എന്ത് ചെയ്യണം ആദ്യം ഡെലിവർ ചെയ്ത് അമ്പത് കിലോയ്ക്കുള്ള എമൗണ്ട് കൊടുക്കണം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ക്വാണ്ടം വീട്ടിൽ ക്ലിയർ ആയാലോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നത് എന്താണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് നമ്മൾക്ക് ചില കേസസിൽ അവർ ക്ലെയിം തരാം അല്ലെങ്കിൽ ഡാമേജസ് തരാമെന്ന് പറഞ്ഞാൽ നമുക്കത് വേണ്ട കാരണം അത് കിട്ടിയിട്ട് ചിലപ്പം നമ്മൾക്ക് അത്ര കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അതിനോട് താല്പര്യമില്ല എമൗണ്ട് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല നമ്മൾക്ക് എന്താണ് വേണ്ടത് കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം അതേപടി പെർഫോം ചെയ്ത് കിട്ടണം അപ്പം അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ആ കേസിൽ നമുക്ക് കോടതിയിൽ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുവഴി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ പേഴ്സൺ ബ്രീച്ച് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആ ബ്രീച്ചിന് ഡാമേജസ് വേണ്ട അല്ലെങ്കിൽ ഡാമേജസ് ആഡിക്യുവേറ്റ് റെമഡി ആയിട്ട് നമ്മൾ കാണുന്നില്ല ഡാമേജസ് അല്ല നമ്മൾക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് ആ കോൺട്രാക്റ്റിൽ എന്താണോ പറഞ്ഞത് ആ പാർട്ടി ആ കാര്യം പെർഫോം ചെയ്യണം കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് ആ പാർട്ടി അത് പെർഫോം ചെയ്യണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണ് അതിനെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിള് ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഒരു ബിൽഡറെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കാം അതെല്ലാ കേസിലും അങ്ങനെയല്ല ചില കേസസിൽ അങ്ങനെ വരും അപ്പം ഞാനൊരു ബിൽഡറെ ഏൽപ്പിച്ചു ബിൽഡറെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് ആ ബിൽഡർ അത് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോൾ ബിൽഡറ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തന്നേക്കാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കോമ്പൻസേഷൻ വേണ്ട നിങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിൽ എനിക്ക് ആ വീട് പണിത് തന്നാൽ മതി മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിൽ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് കോമ്പൻസേഷൻ വേണ്ട എനിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം പെർഫോം ചെയ്ത് തന്നാൽ മതി അപ്പോൾ എല്ലാ കേസിലും കോർട്ട് അങ്ങനെ പണിത് കൊടുക്കാൻ പറഞ്ഞ സ്പെസിഫിക് പെർഫോമൻസിന് ഓർഡർ ഇടില്ല പക്ഷെ ചില സിറ്റുവേഷൻസിൽ കോട്ട് അങ്ങനെ ഡീഫോൾട്ട് വരുത്തിയ ബിൽഡറോട് നിങ്ങൾ പറഞ്ഞത് എന്താണോ ആ കാര്യം പെർഫോം ചെയ്യാൻ പറയും അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ വീട് പണിത് കൊടുക്കാനായിട്ട് പറയും അതാണ് നമ്മുടെ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് വരുന്നത് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ സ്യൂഡ് ഫോർ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടിയുടെ അടുത്ത് പറയുവാണെ നിങ്ങൾ അത് നമ്മൾ കോടതിയിൽ പറയുവാണ് പാർട്ടി എന്താണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യം ചെയ്യാൻ സമ്മതിക്കരുത് അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്നതിൽ നിന്നും ആ പാർട്ടിയെ തടുക്കണം അത് ചെയ്യാതിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു അതിനെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത് വേറെ പാർട്ടി ടു എ കോൺട്രാക്ട് ഈസ് നെഗേറ്റിംഗ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ദ കോർട്ട് മേ ബൈ ഇഷ്യൂയിങ് ആൻഡ് ഇൻജങ്ഷൻ ഓർഡർ റെസ്ട്രെയിൻ ഹിം ഫ്രം ഡൂയിങ് വാട്ട് ഹീ പ്രോമിസ്ഡ് നോട്ട് ടു ഡു ഇപ്പം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ കോടതിക്ക് ഇഞ്ചക്ഷൻ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ കാര്യം ചെയ്യരുത് എന്ന് പറയാനായിട്ട് സാധിക്കും അതിനിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എൻ ഒരു ഫിലിം സ്റ്റാർ ആണെന്ന് വെച്ചോ അപ്പോൾ എൻ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് എഗ്രി ചെയ്തു അടുത്ത വൺ ഇയറിലേക്ക് ഞാൻ ഈ പ്രൊഡ്യൂസറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഈ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിംസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് എന്നു പറഞ്ഞ ഫിലിം സ്റ്റാർ എഗ്രി ചെയ്തു പക്ഷേ ഒന്ന് രണ്ട് ഫിലിം കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തു നിന്നും കോള് വന്നു അപ്പോൾ ഈ പ്രൊഡ്യൂസർ ഈ നമ്മളുടെ സ്റ്റാർ എന്ത് ചെയ്തു ബാക്കി പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി ഈ കേസിൽ നമ്മളുടെ ഫസ്റ്റ് പ്രൊഡ്യൂസർ എ ആണെന്ന് വിചാരിക്കുക നമ്മളുടെ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ കോർട്ടിൽ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ ഫയൽ ചെയ്യും ഇതെന്തിനാണ് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ മാത്രമേ വൺ ഇയർ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് സോ ആ പറഞ്ഞ കാര്യം തന്നെ ഇവർ പെർഫോം ചെയ്യണം ഇവരടുത്ത വൺ ഇയറിലേക്ക് വേറെ ആരുടെയും കൂടെ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല അതിന് ഇഞ്ചംഗ്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മളുടെ എ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറ് കോടതിയെടുത്ത് പറയും കോടതി ആ ഓർഡർ ഇഷ്യൂ ചെയ്യും അതായത് മറ്റാരുടെയും കൂടി വൺ ഇയറിൽ വർക്ക് ചെയ്യാൻ പാടില്ല ഈ കോൺട്രാക്റ്റിൽ അഗ്രി ചെയ്ത പോലെ തന്നെ നമ്മളുടെ എ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അതാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ക്ഷൻ ഇനി നെക്സ്റ്റ് വരുന്നത് പാർട്ടി റൈറ്റ് ഫുള്ളി റിസൈൻഡിങ് കോൺട്രാക്ട് എൻ്റെ ഐറ്റിൽ ടു കോമ്പൻസേഷൻ സെക്ഷൻ സെവൻറ്റി ഫൈവ് അനുസരിച്ച് അതായത് ഒരു പാർട്ടി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു നമ്മുടെ പ്രോമിസറ് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ല ആ കേസിൽ പ്രോമിസ് എന്ത് ചെയ്യും പ്രോമിസിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം കോൺട്രാക്ട് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ കോൺട്രാക്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും കാരണം ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാത്തത് കൊണ്ട് അതിൽ ബ്രീച്ച് വന്നത് കൊണ്ട് എനിക്കുണ്ടായ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അയാൾക്ക് കോൺട്രാക്ട് റിസൈൻ ചെയ്യാനും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും അതിനിപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ പോയിന്റ് നന്നായിട്ട് ക്ലിയർ ആവും എന്ന് പറയുന്നത് ഒരു സിംഗറാണ് ആ സിംഗർ ഒരു തിയേറ്റർ മാനേജറായിട്ട് അഗ്രിമെൻ്റ് വയ്ക്കുന്നു നമ്മളുടെ ബി തിയേറ്റർ മാനേജറാണ് അപ്പോൾ ഇവർ തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു അപ്പോൾ അതനുസരിച്ച് എ പറയുന്നു എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഞാൻ നിങ്ങളുടെ അവിടെ വന്നിട്ട് പാട്ട് പാടിക്കോളാം നെക്സ്റ്റ് രണ്ട് മാസത്തേക്ക് എല്ലാ ആഴ്ചയും നിങ്ങളുടെ അവിടെ വന്ന് പാട്ട് പാടിക്കോളാം എന്ന് പറഞ്ഞ് ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു അപ്പോൾ അതിന് ഓരോ ദിവസം വരുന്നതിന് തൗസൻഡ് റുപ്പീസ് വെച്ച് പേ ചെയ്യാമെന്നും ഇവർ ഫിക്സ് ചെയ്തു പക്ഷേ സിക്സ് നൈറ്റിൽ മനപൂർവ്വം നമ്മളുടെ എ പാടാനായിട്ട് വന്നില്ല മനഃപൂർവ്വമാണ് വരാതിരുന്നത് അതുകൊണ്ട് തിയേറ്റർ ഓണർക്ക് എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം തിയേറ്റർ ഓണർ പറയുന്നു ഇനി നിങ്ങൾ പാടാൻ വരണ്ട നിങ്ങളായിട്ടുള്ള ഓണർ നിങ്ങളായിട്ടുള്ള കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു പിന്നെ നിങ്ങൾ കോൺട്രാക്ട് പെർഫോം ചെയ്യാത്തതിന് എനിക്ക് ഉണ്ടായ നഷ്ടം അത് നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം സോ അങ്ങനെയുള്ള കേസിൽ എന്താണോ ഡാമേജ് ഉണ്ടായത് അല്ലെങ്കിൽ എന്താണോ ലോസ് ഉണ്ടായത് അത് കോ അതിൻ്റെ കോമ്പൻസേഷൻ ചോദിക്കാൻ നമ്മളുടെ പാർട്ടിക്ക് അധികാരമുണ്ട് അതുപോലെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനും സാധിക്കും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനും സാധിക്കും നമ്മളുടെ ഇതോടുകൂടി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് അടുത്ത ടോപ്പിക് കവർ ചെയ്യാം സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് സോ Thank you very much.